സയൻസ് ബ്രിഗേഡ് അവതരിപ്പിക്കുന്ന ആധുനിക വൈദ്യവും മൃഗബലിയും അഥവാ അനിമൽ ട്രയൽസ് ഇൻ മോഡേൺ മെഡിസിൻ എന്ന ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഒരു മരുന്ന് പുറത്തു വരുമ്പോൾ ഏകദേശം 10 വർഷം എടുക്കുന്നുള്ളതാണ്. ഈ പല ഇതര വൈദ്യം ചെയ്യുന്നതുപോലെ മരുന്ന് നേരിട്ട് പരീക്ഷിച്ച് മനുഷ്യരിൽ പരീക്ഷിച്ച് ഗിന്നിപ്പിക്കാവുന്ന പ്രവണതയല്ല ആധുനിക വൈദ്യശാസ്ത്രം അനുവർത്തിച്ചു പോകുന്നത്. ആദ്യം ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിൽ കൂടെ ഇപ്പോഴുള്ള പല മരുന്നുകളും ആദ്യം ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിൽ കൂടെയും അതിനുശേഷം അനിമൽ ട്രയലിൽ ചെയ്തതിനു ശേഷം പിന്നീടാണ് ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ് കൺട്രോൾ ട്രയലിൽ കൂടെ അതികഠിനമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഒരു മരുന്ന് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനിമൽ ട്രയൽസ്. അതായത് നമ്മൾ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുമ്പ് മൃഗങ്ങളിൽ പരീക്ഷിച്ച് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനിമൽ ട്രയൽസ് എങ്ങനെയാണ് നടത്തുന്നതെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അനിമൽ ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്നതെന്നും മാത്രമല്ല പല പ്രധാന മരുന്നുകൾ അനിമൽ ട്രയൽസിലൂടെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അനിമൽ ട്രയൽസിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മളെ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന അനിമൽ ട്രയൽസിന്റെ ഒരു ഹിസ്റ്ററി ആണ് ആദ്യം പറയാൻ പോകുന്നത്. നിഷാദ്, താങ്ക് യു സനാസന. ഞാൻ തുടക്കം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കം എന്ന് പറയുന്നത് അനിമൽസിനെ ഏകദേശം BC 380 തൊട്ട് തന്നെയാണ് ഗാലന്റെ പേര് പലപ്പോഴും നിരവധി മെഡിക്കൽ ജേണൽസിലും ഹിസ്റ്ററി മെഡിസിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഗാലനാണ് ആദ്യം വരുന്നത്. അപ്പം ഈ ത്രിദോഷ സിദ്ധാന്തങ്ങളുടെയൊക്കെ തുടക്കം അവിടെയാണ്, അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പൊ അദ്ദേഹം ഈ ചില മൃഗങ്ങളെ, ഈ പട്ടി, പൂച്ച, പന്നി, അതിനെയൊക്കെ ഡൈസെക്ട് ചെയ്ത് പല കാര്യങ്ങളും പഠിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനം എന്താണെന്നും ഹൃദയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൃദയത്തിൽ ചില ദ്വാരങ്ങളിൽ കൂടിയാണ് ജീവൻ ഈ പോറുകളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം സങ്കല്പിച്ചിരുന്നു. അറിയാമല്ലോ ഈ വൈറ്റൽ ഫോഴ്സ് അതുപോലുള്ള ഹ്യൂമറുകൾ ഇതിനെ പറ്റിയൊക്കെയാണ് അന്നത്തെ ധാരണകൾ. അപ്പൊ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ അദ്ദേഹം ഡൈസെക്ഷനിൽ കൂടി ചില്ലറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഒടുവിലും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, പ്രത്യേകിച്ചും ഈ രക്തചംക്രമണത്തെ കുറിച്ചുള്ള, അത് വളരെ റീസെന്റ് ആയിട്ടാണ് ആ എഴുത്തുകൾ നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടുന്നത് 13th centuryയിലാണ്, 13th century ഇബിൻ അൽ നഫ്സ് എന്ന് പറയുന്ന ഒരു ഈജിപ്തിൽ, അദ്ദേഹം സിറിയക്കാരനായിരുന്നു, ദിമഷ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഡമസ്കസിൽ ജനിച്ച് അദ്ദേഹം ഒടുവിൽ ഈജിപ്തിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കാപ്പിലറി സർക്കുലേഷൻ ഒക്കെ കണ്ട് മനസ്സിലാക്കി അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിരുന്നു. മുൻപ് ഇത് പറയുന്നത് ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇതിന്റെ രേഖകൾ തന്നെ കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് വില്യം ഹാർവിക്ക് തൊട്ട് ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന മൈക്കിൾ സെർവിറ്റസ് ആണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കാപ്പിലറി സർക്കുലേഷനെ കുറിച്ച് എഴുതിയിരുന്നതെന്നും അത് മനുഷ്യനിലേക്ക് അദ്ദേഹം പഠിക്കുന്നത്, ഈ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വില്യം ഹാർവി ആണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ അതിനു മുമ്പ് മൃഗങ്ങളിൽ ഈ ഡൈസെക്ഷൻ ചെയ്ത് അദ്ദേഹം വ്യക്തമായിട്ട് ഇബിൻ നഫ്സ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇബിൻ സുഹർ അബു മർവാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയും കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ട്രേക്കിയോട്ടോമി ആടുകളിൽ പരിശോധിച്ചിട്ട്, ആടുകളിൽ ടെസ്റ്റ് ചെയ്ത് ഇത് സേഫ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാര്യം അന്ന് ഈ ട്രിക്കിയോട്ടമി വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു, അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. അത് ചെയ്താൽ ആൾ മരിച്ചു പോകുമെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. കഴുത്തിലാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പൊ യഥാർത്ഥത്തിൽ കഴുത്തിലല്ല ചെയ്യുന്നത്, അത് നമ്മളെ ജഗുലർ വെയിൻ ഒക്കെ വിട്ടിട്ട് ട്രിക്കിയയിലൊരു ഇൻസിഷൻ വരുത്തിയിട്ട് ശ്വാസ തടസ്സം ഉണ്ടാവുന്നവർക്ക് അത് ബ്രീതിങ് ഈസി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ട്രിക്കിയോട്ടമി. അത് ആദ്യം അദ്ദേഹം ചെയ്തത് ആടിന്റെ കഴുത്തിൽ ഒരു സുഷിരം ഇട്ടിട്ട് അത് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അത് ഒരുപാട് പിൽക്കാലത്തിൽ ഒരുപാട് ഗുണം ചെയ്ത് ഒരുപാട് കാലം ആ ഒരു തിയറി ഇത് ഇപ്പോഴും നമ്മൾ ട്രേക്കിയോട്ടമി ചെയ്യുന്നതിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണത്. റോബർട്ട് ബോയിൽ ഇൻസെക്റ്റുകളെ, ഇത് 17th century ഇത് വീണ്ടും സയൻസിലുള്ള മൃഗങ്ങളുടെ യൂസ്, ഇതിനിടയിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. മൃഗങ്ങളെ ഉപയോഗിച്ചിട്ട് ഇൻസെക്ട്സിന്റെ
എയർ ബ്രീതിങ് എയർ നമ്മൾ ബ്രീത് ചെയ്യുന്നുണ്ട്. അതായത് ഏതാണ് അതിന്റെ പ്രധാന കോമ്പണന്റ്, ഐ മീൻ ഏത് ആറ്റം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മോളിക്യൂളാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നൊന്നും അന്ന് കെമിസ്ട്രി ഒന്നും അത്ര വെൽ ഡെവലപ്ഡ് അല്ല. ബട്ട് എയർ ബ്രീത് ചെയ്തിട്ട് അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള അത് കണ്ടെത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വാക്യൂം ചേംബറിന്റെ അകത്ത് പല ജീവികളിലെയും ഇട്ടിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് എയർ റിമൂവ് ചെയ്തിട്ട് എലികള്, ഈൽസ്, ഒച്ച്, ഇൻസെക്ട്സ്, ഈവൻ ബേർഡ്സ്. അപ്പൊ അതിന്റെ ഒരു പ്രസിദ്ധമായ ഒരു പെയിന്റിംഗ് തന്നെയുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഷെയർ ചെയ്യാം. അത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. അത് അത് ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ്, കുട്ടികൾ വളരെ വിഷമത്തോടുകൂടി നോക്കുന്നതായിട്ടൊക്കെ സംഭവം. നമുക്ക് സയൻസിന് ഇതുപോലുള്ള പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ എന്താണ് ഇതിന്റെ പ്രാധാന്യം. പിന്നെ ആന്റോൺ ലവസിയേർ ആണ് ആദ്യമായിട്ട്, ഇതും അഗൈൻ 18th century, കലോറി മീറ്റർ വെച്ചിട്ട് ഗിനിപ്പന്നികൾ ശ്വസിക്കുമ്പോഴും അത് ജീവിക്കുന്ന സമയത്ത് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള ആ മെറ്റബോളിസത്തിന്റെ ഒക്കെ വളരെ പ്രിലിമിനറി ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇത് 18th century ആന്റോൺ ലവസിയേർ ഇത് കണ്ടെത്തുന്നത്. പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു എക്സ്പെരിമെന്റ് ആണ് 17th century ലൂയിജി ഗൽവാനി, നമ്മളൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചിട്ടുള്ള തവളയുടെ കാലിൽ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ നടത്തി കാലിനെ അനക്കിപ്പിക്കുന്ന, അതായത് അത് പുറകോട്ട് അത് വലിയും കാല് വലിയും, അത് ശരീരം മൊത്തം ഡൈസെക്ട് ചെയ്തതിനു ശേഷം കാലുകൾ മാത്രം ബാക്കി വെച്ചിട്ട് ഇലക്ട്രോഡ്സ് ഘടിപ്പിക്കുമ്പോൾ കാലുകൾ കാലിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു സംഗതി അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോഫിസിയോളജിയുടെ തുടക്കം കുറിക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പൊ ഇലക്ട്രോഫിസിയോളജി എത്ര എസെൻഷ്യൽ ആണ് മോഡേൺ മെഡിസിനിൽ എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രോഫിസിയോളജി വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ മസിൽസിന്റെയും, അതായത് അയോൺസ് വെച്ചിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊണ്ട് ശരീരത്തിലുള്ള മസ്കുലേച്ചറിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നും ഇതിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളാണ് എന്നും നമുക്കറിയാം. അപ്പം പേസ് മേക്കേഴ്സ് ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ഹാർട്ടിന്റെ മസിൽസിനെ ട്വിച്ച് ചെയ്യിപ്പിക്കുന്നത്, ഹാർട്ടിലെ മസിൽസിനെ പേസ് ചെയ്യിപ്പിക്കുന്നതെല്ലാം ഇലക്ട്രിക്കൽ ചാർജ് കൊടുത്തിട്ടാണ്. അപ്പൊ അതിന്റെയൊക്കെ തുടക്കം കുറിച്ചത് ലൂയിജി ഗൽവാനിയാണ്. അതിനുശേഷം ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഇലക്ട്രോഫിസിയോളജിയിൽ ചെയ്തിട്ടുണ്ട്. 1880 ലൂയി പാസ്റ്റർ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ജേം തിയറി, ഇദ്ദേഹം ഒരു ആടിന് ആന്ത്രാക്സ് വൈറസ് കുത്തിവെച്ചിട്ടാണ് ജേം തിയറി തെളിയിക്കുന്നത്. സോ മെഡിസിനിൽ നിരവധി ഇതുപോലുള്ള മൈൽ സ്റ്റോണുകൾ, നമുക്ക് പേര് കേട്ടിട്ടുള്ള മൈൽ സ്റ്റോണുകളുള്ള പേരുകളെല്ലാം, ഇപ്പൊ പാവ്ലോവ്, പാസ്റ്റർ, ഇബിൻ സീന, ഇതുപോലുള്ള പേരുകളെല്ലാം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും വി ഡോണ്ട് റിമെമ്പർ ഓൾ ദി അനിമൽസ്. ഈ മരിച്ചുപോയ ജീവികളുടെയും മൃഗങ്ങളുടെയും ഒന്നും നമ്മൾ ഓർക്കാറില്ല. കാരണം ഇവരാരും മനുഷ്യരുടെ പുറത്ത് പരീക്ഷണം ചെയ്യാൻ അന്നൊന്നും അനുവാദമില്ലായിരുന്നു. ഇന്നും മനുഷ്യരുടെ പുറത്ത് നമുക്ക് അഫ്കോഴ്സ് എത്തിക്കൽ റീസൺസ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാം മൃഗങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു, മൃഗങ്ങളെ ഡൈസെക്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ ഡൈസെക്ഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാര്യം നമ്മളുടെ ശരീരത്തിലുള്ള അതേ ഓർഗൻസ് തന്നെയാണ് എല്ലാ മാമൽസിലും ഉള്ളത്, എല്ലാ വെർട്ടിബ്രേറ്റ്സിലും ഉള്ളത്. ഹൃദയവും ലിവറും കിഡ്നിയും ഇതെല്ലാം ആ മൃഗങ്ങളിലുണ്ട്. അപ്പൊ ഇതിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം സിമിലർ ആയിട്ടാണ്. അഫ്കോഴ്സ് വളരെ സൂക്ഷ്മ തലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതേ രീതി തന്നെയാണ് സ്പേസ് റിസർച്ചിലും തുടർന്നിട്ടുള്ളത്. നമുക്ക് മനുഷ്യരെ ആദ്യമേ സ്പേസിലേക്ക് വിടാൻ പറ്റിയിരുന്നില്ല. ആദ്യം നമ്മൾ വിട്ടത് മൃഗങ്ങളെയാണ്. ആദ്യം 1947 V2 റോക്കറ്റിൽ ഒരു കുറച്ച് ഫ്രൂട്ട് ഫ്ലൈസിനെയാണ് വിട്ടത്. ഫ്രൂട്ട് ഫ്ലൈസിനെ വിട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ റേഡിയേഷനും ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ. ഈ പറയുന്നത് 100 km വിട്ടിട്ടാണ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത്, ആ ഒരു പ്രതലത്തിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആദ്യത്തെ സൂചന വരുന്നത് 1947 1957 നമുക്കറിയാം സ്പുട്നിക് 2 എന്ന റോക്കറ്റില് ഒരു പേടകത്തിനുള്ളിൽ ആദ്യത്തെ ഒരു ജീവി എന്ന് പറയുന്ന ഒരു സ്ട്രേ ഡോഗ് ആയിരുന്നു ലൈക്ക എന്ന പട്ടി. റഷ്യയിൽ അവർ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, ട്രെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ കൂടെ വേറെ രണ്ട് പട്ടികൾ ഉണ്ടായിരുന്നു, അൽബിനയും മുഷ്ക എന്ന് പറഞ്ഞ് വേറെ രണ്ട് പട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ഥല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ കുറേശ്ശെ ക്രമേണ അതിന്റെ സ്പേസ്, ലിവിങ് സ്പേസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് അവസാനം ഏറ്റവും
അനുയോജ്യമായിരുന്ന പട്ടി ലൈക്ക ആയിരുന്നു. ലൈക്ക അവർ ഉപയോഗിക്കുകയും ചെയ്തു. ലൈക്ക സ്പേസിൽ വിട്ടിട്ട് നാലാമത്തെ ഓർബിറ്റിൽ ലൈക്ക മരണപ്പെട്ടു പോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് മരണപ്പെട്ടതാണോ അതോ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരണത്തിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടി വിഷം കൊടുത്ത് കൊന്നതും ആകാൻ സാധ്യതയുണ്ട്. ഇത് അതിന്റെ അവ്യക്തതയുണ്ട് എങ്ങനെയാണ് ലൈക്ക മരണപ്പെട്ടതെന്നുള്ളത്. അപ്പൊ ഇന്ന് ഇന്ന് വരെ ഏകദേശം 32 കുരങ്ങന്മാരെയാണ് സ്പേസിൽ വിട്ടിരിക്കുന്നത്. അപ്പൊ ഈ മൃഗങ്ങള് അതുപോലെ പട്ടി, പൂച്ച, തവള, ആമ ഇതുപോലുള്ള ജീവികളെല്ലാം വിട്ടിട്ടുണ്ട്. ഇതിൽ അനേകം മൃഗങ്ങൾ തിരിച്ചു വരാറില്ല, വളരെ കുറഞ്ഞ കുറച്ചു മാത്രമേ മൃഗങ്ങൾ തിരിച്ചു വരാറുള്ളൂ. അപ്പൊ ഇതെല്ലാം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഈ മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് പോലും ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷെ ലൈക്കയുടെ കാര്യത്തിൽ അത് വിഷം കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ പഴയ നോട്ടുകളിൽ കാണുന്നുണ്ട്. അതായത് വിഷം കൊടുത്ത് ഇതിനെ കൊല്ലണം, ഇതിനെ വേദന അറിയിപ്പിക്കാതെ കൊല്ലണം എന്നുള്ള ഒരു കൺസേൺ അവിടെ രേഖപ്പെടുത്തിയിരുന്നു. അത് അങ്ങനെയാണോ ചെയ്തതെന്ന് നമുക്കറിയില്ല. ബട്ട് പിൽക്കാലങ്ങളിൽ നടന്ന സ്പേസ് എക്സ്പെരിമെന്റ്സിലെല്ലാം മൃഗങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, കാരണം അത് മിഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്, തിരിച്ച് സേഫ് ആയിട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം പലപ്പോഴും ഈ മൃഗങ്ങളെ ഹ്യൂമേൻ ആയിട്ട് കൊന്നതിന് ശേഷം ഇതിന്റെ ഓർഗൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോങ് പീരിയഡ്സ് ഓഫ് ടൈമിൽ സ്പേസിൽ സഞ്ചരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും ശരീരത്തിന് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ ഓർഗൻസിന് എന്തെങ്കിലും, നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പൊ ഈ പഠനങ്ങൾ ഇപ്പോഴും ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് യാത്ര സ്പേസ് സഞ്ചാരം ഒരുപാട് ചെയ്തതുകൊണ്ട് നമ്മളുടെ ആസ്ട്രോണോട്സിന്റെ പുറത്ത് തന്നെയാണ് ആ പരീക്ഷണങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ മൃഗങ്ങളുടെ പുറത്ത് ചെയ്യുന്നില്ല. അതേസമയം മൃഗങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് മറ്റു പല എക്സ്പെരിമെന്റുകൾ ചെയ്യാനായിട്ട്, റാപ്സിനെ കൊണ്ടുപോകാറുണ്ട്. അതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഏത് കാലത്താണ് നമുക്ക് മൃഗങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ വേണമെന്ന് പറയുന്നത്? 1655 ചില, അത് വിശ്വാസികളുടെ ഭാഗത്ത് തന്നെയാണ് ചില ക്രിട്ടിസ്, അത് വളരെ സ്ഥാനത്ത് തന്നെയായിരുന്നു, അസ്ഥാനത്തല്ല, ഈ മൃഗങ്ങളെ ഇത്രയും ക്രൂരമായി ട്രീറ്റ് ചെയ്യാൻ പാടില്ല, വിവിസെക്ഷൻ എന്നാണ് അവർ പറഞ്ഞത്. ഡൈസെക്ഷൻ എന്നുള്ളതിന് അവർ പറയുന്നത് വിവിസെക്ഷൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോഴും പെറ്റയൊക്കെ വിവിസെക്ഷൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ജീവിക്കുന്ന ജീവിയെ, ജീവനോടെയുള്ളതിനെ കീറി മുറിക്കുക എന്നതാണ് വൈവ്. വൈവ് എന്ന് വെച്ചാൽ ജീവൻ, വിവിസെക്ഷൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പലപ്പോഴും ജീവൻ ഒടുക്കിയതിന് ശേഷമാണ് നമ്മൾ ഡൈസെക്ട് ചെയ്യുന്നത്. അപ്പൊ എഡ്മണ്ട് ഒ മീറ ആണ് ആദ്യമായിട്ട് ഈ ഒരു പ്രശ്നം രേഖപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഈ പ്രശ്നം രേഖപ്പെടുത്തിയ വ്യക്തി അന്ന് നിലവിലുണ്ടായിരുന്ന യാതൊരു സയൻസിനെയും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. എസ്പെഷ്യലി വില്യം ഹാർവിയുടെ ബ്ലഡ് സർക്കുലേഷൻ തിയറി അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികം സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലെ ട്രാക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. ബട്ട് അദ്ദേഹം റേസ് ചെയ്തത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ഇതിന്റെ ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട്, അതിലേക്ക് വരാം. ആദ്യമായിട്ട് 1822 ബ്രിട്ടീഷ് പാർലമെന്റ് ആനിമൽ പ്രൊട്ടക്ഷൻ ലോ ഇനാക്ട് ചെയ്യുന്നത്. ആനിമൽ ക്രൂയൽറ്റി ആക്ട് 1876 കൊണ്ടുവന്നിരുന്നു. അപ്പോൾ തന്നെ ചാൾസ് ഡാർവിൻ അതിനെ സപ്പോർട്ട് ചെയ്തു. മൃഗങ്ങളെ ക്രൂരമായി ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുത് എന്നുള്ള ഒരു കൺസേൺ റേസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തി, ഈ ചാൾസ് ഡാർവിൻ, മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ട് പഠനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയിരുന്ന ഒരു വ്യക്തി പോലും അനിമൽ ക്രൂയൽറ്റി ആക്ടിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ക്രൂവൽറ്റിയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത്, അല്ലാതെ മൃഗങ്ങളെ പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. മൃഗങ്ങളെ കൊന്നതിന് ശേഷം നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാം എന്ന തീരുമാനമാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ക്രൂവൽറ്റി ഒഴിവാക്കി മൃഗങ്ങളെ കൊന്ന് പഠിക്കുക. 1876 ആക്ട് വരുന്നത് ബ്രിട്ടനിൽ. പക്ഷെ അതിനു മുൻപ് ഒരു 10 മുൻപ് ഹെൻറി ബർഗ് ആണ് ഈ അമേരിക്കൻ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ASPCA കൊണ്ടുവരുന്നത്. അദ്ദേഹം മൃഗങ്ങളുടെ ക്രൂരമായ ട്രീറ്റ്മെന്റ്, ഈ സ്ലോട്ടർ ഹൗസസിലുള്ള പ്രാക്ടീസുകൾ, നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ഹ്യൂമേൻ ആയിട്ടുള്ള പ്രാക്ടീസസിന്റെ ഒക്കെ തുടക്കം കുറിച്ചത് ഹെൻറി ബർഗിന്റെ, അദ്ദേഹം ഒരു ലെജിസ്ലേറ്റർ ആയിരുന്നു അമേരിക്കയിൽ, അദ്ദേഹമാണ് അത് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇതിനുവേണ്ടി ഒരുപാട് വാദിക്കുകയും പ്രത്യേകിച്ചും വണ്ടി വലിക്കുന്ന കുതിരകൾക്ക് ആ സമയത്ത് ഒരു ഹോഴ്സ് ഫ്ലൂ വന്നപ്പോഴത്തേക്കും ആ മൃഗങ്ങളെ വണ്ടി വലിപ്പിക്കരുത്, അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റോഡിൽ ഇറങ്ങി നിന്ന് പ്രക്ഷോഭം നടത്തി. കുതിരകളെ മൊത്തം വണ്ടികളിൽ നിന്നും മാറ്റിക്കെട്ടി സ്റ്റേബിളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് കർശനമായി ഒരു നിയമം കൊണ്ടുവന്നു. അതിനുശേഷം തന്നെ ഒരുപാട് ഈ അന്ന് വളരെ കോമൺ ആയിരുന്ന ഈ ഡോഗ് ഫൈറ്റിംഗ്, മൃഗങ്ങളെ കൊണ്ടുള്ള പോര്, ഈ കോഴിപ്പോര്, പട്ടിപ്പോര്,
ഇതെല്ലാം അബോളിഷ് ചെയ്യാനും ഈ ഈ പ്രാവിനെ വെടിവെക്കുന്ന ഒരു പ്രാവിനെ സ്പോർട്ടിന് വേണ്ടി വെടിവെക്കുന്ന അത് വേറൊരു ഗെയിമാണ്. അതായത് ഈ ക്ലേ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഹണ്ടിങ് അല്ല. ഈ പ്രാവിനെ പറത്തി വിട്ടിട്ട് വെടിവെക്കും, ഓൺലി ഫോർ ഫൺ. ഓക്കെ, ആ പരിപാടി, സോറി, ആ പരിപാടി നിരോധിച്ചിട്ട് പകരം ക്ലേ പിജിയൻസിനെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ക്ലേ പിജിയൻ ഷൂട്ടിങ്, അതിന് അതിനെ എറിയും, എറിഞ്ഞിട്ട് അതൊരു സ്പ്രിംഗ് ലോഡ് ചെയ്ത് എറിഞ്ഞിട്ട് അതിനെ വെടിവെക്കുന്ന രീതിയാണ് ഇപ്പൊ എല്ലായിടത്തും തുടരുന്നത്. അല്ലാതെ ജീവനുള്ള മൃഗങ്ങൾ, കാടയോ പ്രാവിനെയോ ഒന്നും ഷൂട്ടിങ്ങിന് ഒരു വിനോദമായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും കേരളത്തിലും നമ്മൾ തുടരുന്നുണ്ട്. അപ്പൊ അതിനെ നിരോധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഈ തോന്നലുകൾ, ഇപ്പൊ പല ചോദ്യങ്ങളും വരും. ഈ മൃഗങ്ങളെ ഇതുപോലുള്ള വിനോദങ്ങൾക്ക് കൊല്ലുന്നത് ശരിയാണ്? ഒരിക്കലുമല്ല, വിനോദമല്ല ഇത്, ഇത് പഠനമാണ്, പഠിക്കാൻ വേണ്ടി നമുക്ക് കൊല്ലാം. മൃഗങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും തുല്യരല്ല, അതൊരു ഫണ്ടമെന്റൽ സംഗതിയാണ്. നമ്മുടെ ഈക്വൽസ് അല്ല മൃഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ മൃഗങ്ങളെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതും അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നും ലബോറട്ടറിയിലെ അവിടുത്തെ കണ്ടീഷൻസിനെ കുറിച്ചുമെല്ലാം ഇനി വരുന്ന പ്രഭാഷകർ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഐ ഹോപ്പ് ഐ ഹാവ് ബീൻ ഷോർട്ട്. താങ്ക് യു ഗൈസ്. താങ്ക് യു നിഷാദ്. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നത് ഷിൻസ്മോൻ ആണ്. ഷിൻസ്മോൻ, ഓവർ ടു യു. താങ്ക്സ് ടോണി. താങ്ക് യു കൈപ്പള്ളി ഫോർ ദാറ്റ് ബ്രില്ലിയന്റ് ഇൻട്രൊഡക്ഷൻ ഓൺ ഹിസ്റ്ററി. ഞാൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പം ട്രീറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു എത്തിക്കൽ ആസ്പെക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാഥമികമായിട്ടും ചിന്തിക്കുന്നത് 5 സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്, 5 freedoms. അപ്പം വിശപ്പിൽ നിന്നും, അതിൽ ഒന്നാമത്തേത് വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും മൃഗങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, അതിനുണ്ടാവുന്ന അസൗകര്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അത് രണ്ടാമത്തേത്. അതിൻ്റെ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം മൂന്നാമത്തേത്. നാലാമതായിട്ട് അതിൻ്റെ നോർമൽ ബിഹേവിയർ, ഒരു മൃഗത്തിൻ്റെ നോർമൽ ബിഹേവിയർ അതിന് തുടർന്നു പോകാനുള്ള സ്വാതന്ത്ര്യം. അഞ്ചാമതായിട്ട് പേടിയിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം. ഈ 5 സ്വാതന്ത്ര്യങ്ങൾ മൃഗങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവേഷകനും ഒരു ഒരു മൃഗത്തിനെ വെച്ച് ഒരു പഠനം നടത്തുമ്പോൾ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്. അതാണ് എൻഫോഴ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിന് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് ഈ ഓരോ സ്വാതന്ത്ര്യങ്ങളെ പറ്റിയും പറഞ്ഞു പോകാം. അതായത് ഈ നമ്മൾ പരീക്ഷണത്തിന് എടുക്കുന്ന മൃഗങ്ങൾക്ക് ഫ്രീഡം ഫ്രം ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, അതായത് വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടാവും. അത് കൃത്യമായി ഫുഡ്, അതിനാവശ്യമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ അത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ അതിന് വേണ്ടിയ ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്ത് അത് ഫീഡ് ചെയ്യണമെന്നുള്ളതും അത് പ്ലെൻറ്റി ആയിട്ട് അവൈലബിൾ ആണോന്നുള്ളതും അതിന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കണമെന്നും ആ വെള്ളം സ്റ്റിറൈലായിരിക്കണമെന്നും അതിനകത്തുനിന്ന് മറ്റു രോഗങ്ങൾ ആ മൃഗങ്ങൾക്ക് വരാതിരിക്കണമെന്നുള്ളതും ഒക്കെ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ അതിന് ജീവിക്കാനുള്ള സ്ഥലത്തിന് ഇത്ര സ്പേസ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു എലിയുടെ കാര്യം എടുത്താൽ ഒരു എലിക്ക് അതിന് ജീവിക്കാൻ മിനിമം 250 cm² സ്പേസ് വേണം. അതിന് അതിൻ്റെ പുറകിലത്തെ കാലിൽ എണീറ്റ് നിന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യാനുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കണം അതിന് ജീവിക്കുന്ന ആ കേജിന്. അതിന് കിടക്കാനുള്ള ബെഡിങ്സ് ഉണ്ടായിരിക്കണം. അത് വുഡ് ചിപ്സോ അങ്ങനത്തെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. കാര്യങ്ങൾ, അതായത് പോയി മുള്ളാനൊരു സ്ഥലം, ഹാപ്പിയിടാനൊരു സ്ഥലം, അതിന് കിടന്നുറങ്ങാനൊരു സ്ഥലം, അതിന് കളിക്കാനൊരു സ്ഥലം എന്ന് പറഞ്ഞ് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനുള്ള സ്പേസ് ആ കേജിനകത്ത് ഉണ്ടായിരിക്കണം. അതിനെ താമസിക്കുന്ന സ്ഥലത്ത് റൂമിന് കൃത്യമായ ടെമ്പറേച്ചർ റെഗുലേറ്റഡ് ആയിരിക്കണം. അതിൻ്റെ ലൈറ്റ് സൈക്കിൾസ് കൃത്യമായിരിക്കണം. അതായത് ഒരു നമുക്ക് സ്മോൾ ആനിമൽസ്, റോഡൻസിനെ എടുത്ത് അതെല്ലാം ഇത്രയും കൂടെ ഇരുട്ടിനെ ഇത്രയും കൂടെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇരിക്കുന്ന റൂമിൻ്റെ വെളിച്ചത്തിലായിരിക്കില്ല ഇവരെ വെക്കുന്നത്.
അതിന് ഷെയ്ഡ് ഉണ്ടായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവർ കിടക്കുന്ന ബെഡ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മാറ്റണം. കാരണം ഈ ഇതിനകത്ത് അപ്പിയിടുകയും മുള്ളുകയും ചെയ്യുമ്പോൾ അവിടെ അമോണിയ അക്യുമുലേഷൻ ഉണ്ടാവും. ആ അമോണിയ അക്യുമുലേഷനിൽ ജീവികൾക്ക് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കിടക്കുന്ന ബെഡ് രണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മാറ്റിയിരിക്കണം. പിന്നെ അവരുടെ മാനസിക വ്യാപാരത്തിന് വേണ്ടി അവരെ ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ ജീവിക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. അതായത് നാലഞ്ച് പേരെ ഒരു ഒന്നിച്ച് ഇടാൻ പാടുള്ളൂ. അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം, അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ടായിരിക്കണം കേജസിൽ. ഇങ്ങനെ ഒരു മൃഗത്തിൽ പരീക്ഷണം നടത്തുന്ന മൃഗങ്ങൾക്ക് അതിൻ്റെ ഒരു വൈൽഡ് ആനിമലിനെ എടുത്ത് നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റില്ല. അതേസമയം ഇതേപോലെ ഒരു ലബോറട്ടറി ആനിമലിന് അതിൻ്റെ കംഫോർട്ട് എന്തേരം മാക്സിമൈസ് ചെയ്യാവോ അത്രയും മാക്സിമൈസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഇങ്ങനത്തെ അഞ്ച് സ്വാതന്ത്ര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉറപ്പുവരുത്തും, ഇതെല്ലാം പാലിക്കപ്പെടുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? അത് ഉറപ്പുവരുത്താൻ ഓരോ രാജ്യത്തും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എൻഫോഴ്സ് ചെയ്യാൻ അതിൻ്റേതായ ഏജൻസികളുണ്ട്. കൈപ്പള്ളി വളരെ ബ്രീഫായിട്ടൊന്നും പറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ യു എസിൽ ആണെന്നുണ്ടെങ്കിൽ ആനിമൽ വെൽഫെയർ ആക്ട് 1966 അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻഫോഴ്സ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അവർ ചെയ്തിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ആനിമൽ കെയർ ആൻഡ് യൂസ് കമ്മിറ്റികളുണ്ടാവും. ആ കമ്മിറ്റിക്കകത്ത് സയൻറ്റിസ്റ്റുകളുണ്ടായിരിക്കും. ഈ ആനിമലിൽ പഠനങ്ങൾ നടത്താത്ത സയൻറ്റിസ്റ്റുകളുണ്ടായിരിക്കും, പൊതുസമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ നമ്മളിത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സർപ്രൈസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ആണ് നടത്തുന്നത്. ആ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇപ്പം അതിൽ ഗവേഷണം നടത്തുന്ന വ്യക്തിയുടെ ലൈസൻസ് ആദ്യം ഒരു സസ്പെൻഡ് ചെയ്യപ്പെടുകയും ട്രെയിനിങ്ങിന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷവും പാലിക്കപ്പെടുന്നില്ലാത്ത അവസ്ഥയിലാണ് ലൈസൻസ് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യപ്പെടുന്നത്. സോ ആനിമലിൻ്റെ ബേസിക് സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കൃത്യമായ സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് എൻഫോഴ്സ് ചെയ്യാൻ ഓരോ രാജ്യത്തും അതിൻ്റേതായ ഏജൻസികളുണ്ട്. ആ ഏജൻസികളുടെ ഇൻസ്പെക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഗവേഷകരുടെ ലൈസൻസ് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. കൈപ്പള്ളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് ഇത്ര റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഒത്തിരി വേദനാജനകമായ കാര്യങ്ങളൊക്കെ ആനിമൽ എക്സ്പെരിമെൻറ്റേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പോളിസീസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രാഥമികമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രീഡം എൻഫോഴ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുന്നത് മൂന്ന് 3 R's എന്ന് പറയും. അതായത് റിഡക്ഷൻ, റീപ്ലേസ്മെൻറ്റ് ആൻഡ് റിഫൈൻമെൻറ്റ്. അതായത് എത്ര കുറവ് മൃഗങ്ങളെ ഉപയോഗിക്കാവോ ഒരു ഒരു പഠനത്തിന്, ഒരു നമുക്കൊരു ശാസ്ത്ര ഗവേഷണ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം ആൻസർ ചെയ്യാൻ എത്ര മൃഗങ്ങളെ ആവശ്യമുണ്ട്, അതിലെന്തേരെ കുറവ് മൃഗങ്ങളെ നമുക്ക് ഉപയോഗിക്കാമോ അത്രയും കുറവ് ഉപയോഗിക്കുക. അതാണ് റിഡക്ഷൻ എന്നുള്ളൊരു ഗോൾ. ഇനി റീപ്ലേസ്മെൻറ്റ്. രണ്ട്, ഈ റീപ്ലേസ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് മൃഗങ്ങളിൽ തന്നെ പഠനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ലബോറട്ടറിയിൽ ഇൻവിട്രോ സെറ്റപ്പിൽ വളർത്തുന്ന ഒരു സെൽസിൽ നിന്ന് ഈ ഗവേഷ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സെൽ കൾച്ചർ മെത്തേഡിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മോഡലിംഗിൽ നിന്ന് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ അപ്രോച്ച് സ്വീകരിക്കുക മൃഗങ്ങളിൽ പരീക്ഷിക്കുന്നതിന് പകരം. മൂന്നാമത് റിഫൈൻമെൻറ്റ്. എങ്ങനെയൊക്കെ മൃഗങ്ങളുടെ ഈ ഡിസ്കംഫോർട്ട്, എക്സ്പെരിമെൻ്റൽ ആനിമൽസിൻ്റെ ഡിസ്കംഫോർട്ട് അതേപോലെ പെയിൻ എത്ര കണ്ട് കുറയ്ക്കാൻ പറ്റുമോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് റിഫൈൻമെൻറ്റിലും. അപ്പം ഈ ഒരു മൂന്ന് ഗോളുകളോടെയാണ് ഈ പോളിസികളെല്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഒരു ഒരു പഠനം ആദ്യം പ്രപ്പോസ് ചെയ്യുമ്പം തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ആനിമൽ കെയർ കമ്മിറ്റി നമ്മളുടെ പ്രപ്പോസലിനെ പരിശോധിക്കുകയും
ആ പരിശോധിച്ചതിൻ്റെ ആസ്പദമാക്കിയിട്ട് ഓ നിങ്ങൾ ഇതിന് 10 റോഡൻസിനെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഇതിന് 10 റോഡൻസിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് റോഡൻസ് ഇല്ലാതെ വേറൊരു സംഭവം വെച്ച് ചെയ്ത് കൂടെ എന്ന് നമ്മളോട് ചോദിക്കുകയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റോഡൻസിൻ്റെ ആക്സസ് കിട്ടത്തുമുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവർ ഈ പോളിസികൾ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്. ഒരു ഓൺ എ കണ്ടിന്യൂം അവരത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് എത്ര കണ്ട് ഈ റോഡൻസിൻ്റെ ഗുണകത്തിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാമോ അത് എൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പലപ്പോഴും ഗവേഷകർ ഒരു ഒരു രാജ്യത്ത് ചെയ്ത പരീക്ഷണം തന്നെ വേറൊരു രാജ്യത്തും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റും ആക്സസ് ടു ഡേറ്റയും ഇത്ര കണ്ട് പുരോഗമിക്കുന്നതിനു മുന്നേ ഇപ്പോൾ ആനിമൽ കെയർ കമ്മിറ്റികൾ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കോവിഡിലൊരു ഗവേഷണം നടത്തിയാൽ അതിൻ്റെ ഡേറ്റ ഓപ്പൺ പ്ലാറ്റ്ഫോം പബ്ലിഷ് ചെയ്തിരിക്കണം. റിസർച്ചേഴ്സിന് ഒരു ഒരു പേപ്പർ എന്നുള്ള രീതിയിൽ മാത്രമല്ല അതിൻ്റെ പ്രിലിമിനറി ഡേറ്റ പോലും ഓപ്പൺ ആക്സസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് ഇതേ ചോദ്യങ്ങൾ അല്ലെ ഇതിനോട് അനുബന്ധമായ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മൃഗത്തിൽ പരീക്ഷണം നടത്തുന്നതിന് പകരം ഈ ഡേറ്റയെ ആക്സസ് ചെയ്ത് അതിൽ നിന്ന് അനാലിസിസ് നടത്തി ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. അതുമൂലം മൃഗങ്ങളിലുള്ള പരീക്ഷണത്തിൻ്റെ എണ്ണം കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി മൃഗങ്ങളിലെ പരീക്ഷണം അനിവാര്യമാണോ, ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിന് ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പം ഇവ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോസേഷൻ ആൻഡ് കോറിലേഷൻ. ഒരു 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 ജീൻ ഉണ്ടായ ഒരു മാറ്റം, ഒരു ജനിതഘടനയിലെ ഒരു മാറ്റം മൂലമാണ് ഒരു ക്യാൻസർ ഉണ്ടായേക്കുന്നത് എന്ന്, അല്ലെ ക്യാൻസർ ഉണ്ടായ വ്യക്തികളിൽ പലരിലും ഈ ജനിതഘടനയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊരു ഒബ്സർവേഷൻ നമ്മൾ കണ്ടെങ്കിൽ അത് ഒരു കോറിലേറ്റീവ് ഒബ്സർവേഷൻ മാത്രമാണ്. അത് ശരിക്കും ആ ജനിതഘടനയിലെ മാറ്റം കൊണ്ടാണോ ക്യാൻസർ ഉണ്ടായത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ അതേ ജനിതഘടനയിലെ മാറ്റം ഉണ്ടാവുന്ന എല്ലാ അവസരങ്ങളിലും ആ ക്യാൻസർ ഉണ്ടാവുന്നുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ പഠനങ്ങൾ നടത്താൻ ആനിമൽ മോഡൽസാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ റോഡൻ്റിലെടുത്ത് ആ ജീനിനെ മാത്രം നമ്മൾ ഈ പറയുന്ന ജനിതഘടനയിലെ മാറ്റം വരുത്തിയതിന് ശേഷം ഈ രോഗം വരുന്നുണ്ടോ, ഈ ക്യാൻസർ വരുന്നുണ്ടോ, ഈ ക്യാൻസർ വരുന്നെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണ്, അതിന് നമുക്ക് എന്ത് ഇൻ്റർവെൻഷൻ കൊടുത്താൽ ആ ക്യാൻസറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ക്യാൻസർ മറ്റൊരു അറ്റ്യൂമർ വേറൊരു സ്ഥലത്തേക്ക് മെറ്റാസ്റ്റാസൈസ് ചെയ്യുന്നത്, മറ്റൊരു സ്ഥലത്തേക്ക് പടരുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്താൻ മൃഗങ്ങളിൽ തൽക്കാലം സാധ്യമുള്ളൂ. പ്രാഥമിക പഠനങ്ങളൊക്കെ ഇൻവിട്രോ ആയിട്ട് ലബോറട്ടറി സെറ്റപ്പുകളിൽ ചെയ്യാമെങ്കിലും ഒരു മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഒക്കെ വരുന്ന സമയത്ത് അതിന് ഒരു ആനിമൽ മോഡൽ തന്നെ ആവശ്യമായി വരുന്നതായിട്ട് കാണുന്നു. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പല കോശങ്ങളും കോവിഡിൻ്റെ പ്രതിരോധത്തിൽ അല്ലെ അതിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് നമ്മൾ റിക്കവർ ആവുന്ന സമയത്ത് അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസിൽ പല കോശങ്ങളും ഇടപെടുന്നതായിട്ട് നമുക്കിപ്പോഴറിയാം. അപ്പോൾ അതിൽ ഓരോ കോശങ്ങളുടെയും ഉപയോഗം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ആനിമൽ മോഡൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ടി സെൽസിൻ്റെ ഉപയോഗം എന്താണ് കോവിഡിൽ, കോവിഡിനെ പ്രതിരോധിക്കാൻ ടി സെൽസിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതോ ടി സെൽസ് ആവശ്യമാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൃഗത്തിലെടുത്തിട്ട് ടി സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുകയും അതിനുശേഷം കോവിഡ് വരുത്തുകയും ചെയ്യും. അപ്പോൾ ആ മൃഗം സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആസ്പദമാക്കി ആ കോശത്തിൻ്റെ ആ പ്രത്യേക രോഗാവസ്ഥയിൽ ആ കോശത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല പഠനങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇന്നത്തെ വൈദ്യശാസ്ത്ര നമ്മുടെ അറിവിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത്
നമുക്ക് ഏത് രോഗാവസ്ഥയെപ്പറ്റി എടുത്താലും നമുക്ക് ഇന്നുള്ള അറിവിലേക്ക് എത്താൻ ആവശ്യമായ ഒരു സുപ്രധാന ഘടകമായിരുന്നു ആനിമൽ സ്റ്റഡീസ്. ആ ആനിമൽ സ്റ്റഡീസ് മാത്രമാണോ നമുക്കിതിനൊരു പോംവഴി എന്ന് നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ഒന്ന് രണ്ട് പോയിൻറ്സ് ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ മോഡലിംഗ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ചെയ്യും, ഇൻവിട്രോ ആയിട്ടൊരു ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതൊക്കെ ചെയ്യും. ഇപ്പോൾ വരുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സയൻറ്റിഫിക് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്ന പല കട്ടിംഗ് എഡ്ജ് ടെക്നോളജികളുമുണ്ട്. ഒരു ഒരു ആനിമലിലോ മനുഷ്യനിലോ പരീക്ഷിക്കുന്നതിന് പകരം അവരുടെ ഒരു മനുഷ്യൻ്റെ തൊലിയിൽ നിന്ന് ഒരു കോശം അടർത്തിയെടുത്ത് അതിനെ ഒരു ഇൻഡ്യൂസ് പ്ലൂറിപൊട്ടൻ സ്റ്റെംസൽ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റെംസൽ ആയിട്ട് മാറ്റിയെടുക്കുകയും അതിൽ നിന്ന് ഓർഗനോയിഡ്സ് പോലത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും, അതായത് ഒരു ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു കുടലിൻ്റെ രൂപത്തിലുള്ള ഒരു ഓർഗൻ പോലെയുള്ള ഒരു സംഭവം ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത് അതിനെ അതിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. ഇതിനെപ്പറ്റി വീണ്ടും ലേറ്റർ ആയിട്ടുള്ള സെഷനിൽ കൃഷ്ണ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻ സമ്മറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മൃഗങ്ങളിലെ പരീക്ഷണം അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ അറിവിൽ. അത് നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല തൽക്കാലത്തേക്ക്. പക്ഷേ എവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഡിസ്കംഫോർട്ടുകൾ കുറയ്ക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നമ്മൾ കുറയ്ക്കുന്നുണ്ട്. എവിടെയൊക്കെ ഇതിന് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. ഐ എം ഡൺ ഫോർ നൗ ആൻഡ് ഐ ലെറ്റ് ദ നെക്സ്റ്റ് സ്പീക്കേഴ്സ് ടേക്ക് ഓവർ. താങ്ക് യു. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഇജാസ് ആണ്. ഡോക്ടർ ഇജാസ്, അപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സീനോഗ്രാഫ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ വേറെ സ്പീഷീസിൽ നിന്നും ടിഷ്യൂസ് എടുത്ത് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പേഴ്സണൽ നോട്ട് അറിയാം. അതായത് ആനിമൽസിനെ നമ്മൾ മെഡിസിനൽ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ധാർമ്മികമായി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു മൃഗത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതല്ല. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തിൻ്റെ ജീവൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ധാർമ്മികപരമായി ശരിയാണ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഗ്രാഫ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ഗ്രാഫ്റ്റാണുള്ളതെന്ന് അറിയണം. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോലോഗസ് ഗ്രാഫ്റ്റ്. ഓട്ടോലോഗസ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത്, ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ വേറൊരു ഭാഗത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് ഓട്ടോലോഗസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഒരു മനുഷ്യന്റെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീര ഭാഗത്തു നിന്നുള്ള കോശങ്ങൾ എടുത്തിട്ട് മറ്റൊരു ശരീര ഭാഗത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഓട്ടോലോഗസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലോ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യന്റെ കേസിലാണെങ്കിൽ എന്റെ ശരീരത്തിലോട്ട് വേറൊരാളുടെ ഒരു ഓർഗൻ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അല്ലോഗ്രാഫ്റ്റ് എന്ന് പറയും. പിന്നെയാണ് സീനോഗ്രാഫ്റ്റ്. സീനോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് വേറൊരു സ്പീഷീസിന്റെ ഒരു ഓർഗനെ ഒരു ടിഷ്യൂ എടുത്തിട്ട് മറ്റൊരു സ്പീഷീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് സീനോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഐസോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുകൂടിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിക്കൽ ട്വിൻസ്, ഒരേപോലെയുള്ള ഇരട്ടകളിൽ അവരുടെ കോശങ്ങളുടെ എല്ലാം ഘടന ഒരുപോലെ ആയിരിക്കുന്നത് കൊണ്ട് അവരിലെ ഒരാളിൽ നിന്ന് ഓർഗൻ ഒരു ടിഷ്യൂ എടുത്തിട്ട് മറ്റൊരാളിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണേ അതിന് ഐസോഗ്രാഫ്റ്റ് എന്ന് പറയും. ഇതാണ് ഗ്രാഫ്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ ഈ ഓർഗൻസ് മനുഷ്യരിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ഇത്ര പ്രോബ്ലം? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് നമ്മളുടെ തന്നെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള കോശങ്ങളെയും ടിഷ്യൂസിനെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. അത് മീഡിയേറ്റ് ചെയ്യുന്നത് ഒരു MHC കോംപ്ലെക്സ്, അതിൽ തന്നെ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഒരു സിസ്റ്റമുണ്ട്, ഈ മേജർ MHC അഥവാ HLA എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മുടെ ക്രോമസോം 6 ആണ് അതിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം വഴി നമ്മളുടെ സ്വന്തം സെല്ലുകളെയും
പുറത്തുനിന്ന് വരുന്ന അന്യമായിട്ടുള്ള സെല്ലുകളെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അപ്പോ ഒരു മൃഗത്തിന്റെ ഇത്തരത്തിലുള്ള ഓർഗൻസ് എടുത്ത് ഒരു ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഫോറിൻ സെൽസിലെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ നശിപ്പിക്കാനുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഓർഗൻസ് വെച്ച് കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്തു പോകുന്നത്. ഇപ്പൊ അല്ലോഗ്രാഫ്റ്റ് ആണെങ്കിലും മറ്റൊരു പേഴ്സന്റെ അടുത്ത് നിന്ന് ഓർഗൻസ് എടുത്ത് നിങ്ങളോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോലും അവിടെ ഇമ്മ്യൂൺ മറ്റൊരാളുടെ സെല്ലും നിങ്ങളുടെ സെല്ലും തമ്മിലുള്ള ഇമ്മ്യൂൺ ഡിഫറൻസ് കാരണം ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അതുപോലും റിജക്ട് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ വേറൊരു സ്പീഷീസിൽ നിന്ന് ഒരു ഓർഗൻ നമ്മളുടെ ശരീരത്തിലോട്ട് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അത് റിജക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റിജക്ഷൻ ഒഴിവാക്കാനുള്ള പുതിയ പുതിയ റിസർച്ചിനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ കൂടി പറ്റിയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ നമ്മള് ഈ ഓർഗൻസ് എടുക്കുന്നതിൽ പ്രധാനമായിട്ടും പിക്സ് ആണ് യൂസ് ചെയ്യാറ്. എന്തുകൊണ്ടാണ് നമ്മൾ പിക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സ് നമുക്ക് ഈസിലി കൾട്ടിവബിൾ ആണ്, അതുപോലെ തന്നെ അവര് പെട്ടെന്ന് തന്നെ മെച്ചുറേഷൻ എത്തും. അതുപോലെ തന്നെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു പിഗ് ഒരു ഹ്യൂമന്റെ സൈസിലോട്ട് വളരും. അപ്പോ പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം, ഈസിലി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ജീവിയാണ് പിഗ്. അതുകൊണ്ട് തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ പിഗിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 3 ട്രാൻസ്പ്ലാന്റേഷൻ പറ്റിയാണ്. ആദ്യം ഹാർട്ട് വാൽവിനെ കുറിച്ച്, രണ്ടാമത്തെ ഇൻസുലിനെ കുറിച്ചിട്ട്, മൂന്നാമത്തേത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചിട്ട്. ആദ്യം പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു വേറൊരു സ്പീഷീസിൽ നിന്നുള്ള പ്രധാനമായും പിഗിന്റെ ഒരു ഹാർട്ട് വാൽവ് എടുത്ത് മനുഷ്യരിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, അതിന്റെ എത്രത്തോളം സാധ്യതകളാണ് ഉള്ളത്. അപ്പോ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് വാൽവ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ 1950s അത് ആദ്യമായിട്ട് അയോട്ടയുടെ വാൽവിന്റെ പ്രവർത്തിക്കാത്ത ഒരാളിലോട്ട് വാൽവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് 1950s നടക്കുന്നത്. അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് പക്ഷേ ഈ മൃഗങ്ങളിൽ നിന്നുള്ള വാൽവുകളല്ല, പകരം മെക്കാനിക്കൽ ആയിട്ടുള്ള വാൽവുകളാണ്. ഈ മെക്കാനിക്കൽ വാൽവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല്, ടൈറ്റാനിയം, സിലിക്കോൺ, കാർബൺ പോലുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ടാണ്, അത് ഓർഗാനിക് അല്ല. അപ്പോ ഈ മെക്കാനിക്കൽ വാൽവുകളാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഈ മെക്കാനിക്കൽ വാൽവ് തന്നെ പല ടൈപ്പ് ഉണ്ട്, കേജ്ഡ് ടൈപ്പ് ഉണ്ട്, മോണോഡിഫ്ലേറ്റ്, ബൈലിഫ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കേജ്ഡ് ടൈപ്പാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഈ മെക്കാനിക്കൽ വാൽവ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? മെക്കാനിക്കൽ വാൽവിനെ അത് ഒരു ഓർഗാനിക് ടിഷ്യൂ അല്ലാത്തത് കൊണ്ട് തന്നെ, അത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനൊരു തടസ്സം, ഈ മെക്കാനിക്കൽ വാൽവിന്റെ എഡ്ജസിൽ ഒരു ഹിഞ്ച് ഫോഴ്സ് വരാനും ഒരു തടസ്സം ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനും അവിടെ ഉണ്ടാവാനും അവിടെ സാധ്യതയുണ്ട്. അപ്പൊ ഈ തടസ്സം ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുന്നത് വഴി അവിടെ ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മെക്കാനിക്കൽ വാൽവ് ഉപയോഗിക്കുമ്പോൾ മെക്കാനിക്കൽ വാൽവിന്റെ ഷേപ്പ് കാരണം അതിന്റെ, അത് ഓർഗാനിക് അല്ലാത്തത് കൊണ്ട് അതിന്റെ എഡ്ജസിൽ ബ്ലഡ് ഫ്ലോ തട്ടി ഒരു ടെർബുലൻസ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് നടക്കാതെയും അവിടെ ഒരു ബ്ലഡിന്റെ കട്ട രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ വാൽവ് നിങ്ങളുടെ ശരീരത്തിലെ ഹാർട്ടിലോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഈ രക്തം കട്ട പിടിക്കാതെ ഇരിക്കാനുള്ള മരുന്ന് കൂടി എടുക്കേണ്ട ആവശ്യതയുണ്ട്. അപ്പോ ഒരു ഒരു മെക്കാനിക്കൽ വാൽവ് സ്വീകരിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതകാലം മൊത്തം ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. അതിന് ആന്റികൊയാഗുലിൻ മെഡിക്കേഷൻസ് എന്ന് പറയും. അപ്പോ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ ആന്റി ഒരു ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഈ ആന്റികൊയാഗുലന്റ് മെഡിക്കേഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോ പ്രായമായിട്ടുള്ള ആൾക്കാർ, 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഇവര് ഈ മെക്കാനിക്കൽ വാൽവ് അവരെടുത്തു, ആന്റികൊയാഗുലം മെഡിക്കേഷനും അവരെടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലീഡിങ്, ചെറിയൊരു മുറിവ് പറ്റുമ്പോൾ തന്നെ അതിലൂടെ ഒരുപാട് രക്തം വാർന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു മെക്കാനിക്കൽ വാൽവ് വെക്കുകയാണെങ്കിൽ ആന്റികൊയാഗുലം മെഡിക്കേഷൻ അതിന്റെ കൂടെ എടുക്കുന്നതുകൊണ്ട് വളരെ റിസ്ക് ഉണ്ട് ബ്ലീഡ് ചെയ്ത് മരിക്കാനുള്ള സാധ്യത. അപ്പോ ഇനി എന്താണ് പ്രോബ്ലം? ഇപ്പൊ ഒരു വ്യക്തിക്ക് ഈ ആന്റികൊയാഗുലൻ മെഡിക്കേഷൻ, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിക്കേഷൻ എടുക്കാൻ സാധിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മെക്കാനിക്കൽ വാൽവ് കൊടുക്കാൻ പറ്റില്ല. അത് ഏതൊക്കെ കണ്ടീഷനിലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതകളുണ്ട് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. അപ്പോ ഈ 70 വയസ്സിന് മുകളിലുള്ള ആള് ഒരു മെക്കാനിക്കൽ വാൽവ് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ആന്റികൊയാഗുലൻ മെഡിക്കേഷൻ അദ്ദേഹം അതിന്റെ കൂടെ എടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു മുറിവ് സംഭവിക്കുമ്പോൾ തന്നെ ഒരുപാട് രക്തം വാർന്ന് അദ്ദേഹം മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നമുക്ക് മെക്കാനിക്കൽ വാൽവ് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തി, അദ്ദേഹം ഒരുപാട് സ്പോർട്സിലൊക്കെ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്, ബോക്സിംഗ് ഒക്കെ പോലെ ഇടിയൊക്കെ കിട്ടുന്ന ഒരു ഒരു സ്പോർട്ടാണെങ്കിൽ അവിടെ ബ്ലീഡിങ് എക്സസൈസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ആന്റികൊയാഗുലൻ രക്തം കട്ട പിടിക്കാനുള്ള മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം എക്സസൈസ് ചെറിയൊരു മുറിവിൽ തന്നെ ഒരുപാട് ബ്ലീഡിങ് വരാം. അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ, ഇപ്പൊ മൈനിങ്ങും അതുപോലെ തന്നെ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മുറിവുകളും ഡാമേജും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർക്കും ഇതെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും മെക്കാനിക്കൽ വാൽവ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തരം ഒരുപാട് കണ്ടീഷൻ, അതായത് പ്രധാനമായിട്ട് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാണ് പ്രധാനമായിട്ട് അവർക്ക് ഒരിക്കലും മെക്കാനിക്കൽ വാൽവ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കേസിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബയോ പ്രോസ്തെറ്റിക് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബയോ പ്രോസ്തെറ്റിക് വാൽവ് എന്ന് പറയുന്നത് മെയിനായിട്ട് പിഗിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ ബയോ പ്രോസ്തെറ്റിക് വാൽവിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മെക്കാനിക്കൽ വാൽവിന്റെ എഡ്ജസ് ഭയങ്കര ഷോർപ്പ് ആയതുകൊണ്ട് അതിനകത്ത് അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനൊരു ടർബുലൻസ് വരികയും അവിടെ രക്തം കട്ട പിടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ബയോ പ്രോസ്തെറ്റിക് വാൽവിന് ഈ പ്രോബ്ലം ഇല്ല. ബയോ പ്രോസ്തെറ്റിക് വാൽവിലെ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഒരിക്കലും ഈ പേഷ്യന്റ് ആന്റികൊയാഗുലന്റ് മെഡിക്കേഷൻസ് അതിന്റെ കൂടെ എടുക്കേണ്ട ആവശ്യകതയില്ല. ഒരു ബയോ പ്രോസ്തെറ്റിക് വാൽവ് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആന്റികൊയാഗുലൻ മെഡിക്കേഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ബ്ലീഡിങ്ങിന്റെ റിസ്ക് ഇല്ല. പക്ഷെ ബയോ പ്രോസ്തെറ്റിക് വാൽവിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ മറ്റൊരു ജീവിയിൽ നിന്നും എടുത്ത ഒരു ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് തന്നെത്താനെ നശിച്ചു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ അസസ് ചെയ്യുന്നത് മെക്കാനിക്കൽ വാൽവ് വേണോ ബയോ പ്രോസ്തെറ്റിക് വാൽവ് വേണോ എന്നുള്ളത് അസസ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ആന്റികൊയാഗുലേഷൻ മെഡിക്കേഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ 70 വയസ്സിന് മുകളിലുള്ള പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് ഒരിക്കലും ആന്റികൊയാഗുലൻ മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബയോ പ്രോസ്തെറ്റിക് വാൽവ് നമുക്കിന്ന് ഉപയോഗിക്കാം. ഇനി ബയോ പ്രോസ്തെറ്റിക് വാൽവ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെത്താനെ നശിച്ചു പോകാനുള്ള ഡിഗ്രഡേഷൻ ചെയ്തു പോകാനുള്ള സാധ്യതയാണ് അതിന്റെ ഒരു പോരായ്മ. പക്ഷെ പുതിയ പുതിയ റിസർച്ചുകൾ വരുന്നുണ്ട്, അതായത് എങ്ങനെ നമുക്കൊരു ബയോ പ്രോസ്തെറ്റിക് വാൽവിനെ റീട്ടെയിൻ ചെയ്യാം, തന്നെത്താനെ നശിച്ചു പോവാതിരിക്കാതെ എങ്ങനെ അതിനെ ശരീരത്തിൽ റീട്ടെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള റിസർച്ചുകൾ മുന്നോട്ട് പോവുകയാണ്. ഭാവിയിൽ നമുക്ക് ഒരു ഈ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്ത് പോവാത്ത ഒരു ബയോ പ്രോസ്തെറ്റിക് വാൽവ് വരുന്നത് വഴി അത് മെക്കാനിക്കൽ വാൽവിനെ റീപ്ലേസ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതാണ് ഹാർട്ട് വാൽവ് ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയിട്ട്. അടുത്ത് നമുക്ക് ഇൻസുലിനെ പറ്റിയിട്ട് നോക്കാം. എങ്ങനെയാണ് ഇൻസുലിൻ സിന്തസൈസ് ചെയ്തത്? അപ്പോ ഇൻസുലിനെ പറ്റി പറയുമ്പോൾ ഇൻസുലിൻ 1978 ആദ്യമായിട്ട് ഈ റീകോംബിനന്റ് ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻസുലിൻ സിന്തസ് ചെയ്യുന്നത്. അപ്പൊ 1920സിനൊക്കെ മുകളില് ആ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ആനിമൽസിൽ നിന്ന് എടുത്ത് പിഗിൽ നിന്നൊക്കെ എടുത്തിരുന്ന പിഗി പാൻക്രിയാസിൽ നിന്നൊക്കെ എടുത്തിരുന്ന ഇൻസുലിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ ഇൻസുലിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ഇൻസുലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഒരു അമിനോ ആസിഡ് അതിന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു അമിനോ ആസിഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ആ പുറത്തുനിന്ന് വരുന്ന ആ ഇൻസുലിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് നാള് നിങ്ങൾ ആരിൽ നിന്ന് എടുത്ത ഇൻസുലിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പോ
അപ്പൊ ഈ ഒരു സാധ്യത 1920s ഉപയോഗിച്ചപ്പോ ഇത്തരത്തിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇൻസുലിനെ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് 1970s ഡേവിഡ് ഗോഡൽ എന്ന് പറഞ്ഞിട്ടൊരാള്, അദ്ദേഹം ജെനൻടെക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് മോളിക്കുലർ ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ഫസ്റ്റ് റീകോംബിനന്റ് ഡി എൻ എ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുപിടിച്ചത്. അത് പിന്നെ എലി ലില്ലി എന്ന് പറയുന്ന കമ്പനി അത് ആ പേറ്റന്റ് എടുക്കുകയും അവർ പിന്നെ അത് ഒരുപാട് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്തു. അപ്പോ ഞാൻ ജസ്റ്റ് ആ റീകോംബിനന്റ് ഡി എൻ എ എങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നത് പറയാം. ഇപ്പൊ ഇൻസുലിന്റെ ഒരു ആൽഫ ചെയിൻ ഉണ്ട്, ബീറ്റ ചെയിൻ ഉണ്ട്. അപ്പോ ഈ ആൽഫ ചെയിനും ബീറ്റ ചെയിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു ബാക്ടീരിയ ഉപയോഗിച്ച്, എക്സ്ട്രീഷ്യ കോളി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ സെക്രോമൈസിസ് സർവീസി എന്ന് പറഞ്ഞൊരു ഫംഗസ് ഉപയോഗിച്ച് അതിനകത്ത് നമ്മൾ ഈ ആൽഫ ചെയിനും ബീറ്റ ചെയിനും സെപ്പറേറ്റ് സിന്തസൈസ് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച്, സൾഫർ ബോണ്ട് വെച്ച് ലിങ്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ആ ഇൻസുലിൻ ഉണ്ടാക്കിയത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ പണ്ട് നമ്മൾ 1970s ഈ റീകോംബിനന്റ് ടെക്നോളജി വരുന്നത്. 1920s ഈ ആനിമൽ ഇൻസുലിൻ ഉപയോഗിച്ചെങ്കിലും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ വന്നു. കാരണം അതിന്റെ ഞാൻ പറഞ്ഞ ഒരു അമിനോ ആസിഡിന്റെ ഡിഫറൻസിലാണ്. ഇനി ലേറ്റസ്റ്റ് ടെക്നോളജീസ് എന്താണ് വരുന്നത്? നമ്മള് ഒരു പിഗിൽ തന്നെ നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻ സിന്തസിസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പോ ഈ ഒരു അമിനോ ആസിഡിന്റെ ഡിഫറൻസ് ആണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഇൻസുലിനെതിരെ ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഈ അമിനോ ആസിഡിന്റെ സിന്തസിസിനെ എഡിറ്റ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് ടാലൻസ് അതുപോലെ ക്രിസ്പർ കാസ്നെ എന്നൊക്കെ പറഞ്ഞ ജെനറ്റിക് ടെക്നോളജീസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഈ അമിനോ ആസിഡ് ഈ അമിനോ ആസിഡിന് പകരം അവിടെ ഹ്യൂമൻസിന്റെ രീതിയിലുള്ള ഈ അമിനോ ആസിഡിനെ എലിമിനേറ്റ് ചെയ്ത് ഹ്യൂമൻസിന്റെ രീതിയിലുള്ള ഒരു അമിനോ ആസിഡ് സ്ട്രക്ചറുള്ള ഒരു ഒരു ഇൻസുലിൻ പിഗ് തന്നെ സിന്തസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു റിസർച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ അമിനോ ആസിഡിനെ ഞാൻ പറഞ്ഞ ആ ഇമ്മ്യൂൺ റിയാക്ഷൻ അമിനോ ആസിഡിനെ നമ്മൾ നോക്കൗട്ട് ചെയ്യും, അത് സിന്തസൈസ് ചെയ്യത്തില്ല ആ പിഗ്. അപ്പൊ ഹ്യൂമൻ ഇൻസുലിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസുലിൻ തന്നെ ആ പിഗ് ക്രിയേറ്റ് ചെയ്യും. അതാണ് കറന്റ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് ഇപ്പോ ലേറ്റസ്റ്റ് നടന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നത്. ഇപ്പോ ഹ്യൂമൻസിന്റെ കിഡ്നിയും പിഗിന്റെ കിഡ്നിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, അതിന് ആൽഫ ഗാൽ എന്ന് പറയും. ഈ ആൽഫ ഗാൽ ഷുഗർ മോളിക്യൂള് വ്യത്യസ്തമായിട്ട് ഈ പിഗ് കിഡ്നിയിലുണ്ട്. അപ്പോ ഈ പിഗ് കിഡ്നി എടുത്തിട്ട് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് അതിനെതിരെ പ്രവർത്തിച്ച് അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പുതിയ ടെക്നോളജി വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിസ്പർ കാസ്നൈൻ പോലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പിഗ്സിന്റെ കിഡ്നിയുടെ സിന്തസൈസ് ചെയ്യാനുള്ള ജീനിനെ മാറ്റിയിട്ട് അവിടെ ഹ്യൂമൻസിന്റെ പോലെയുള്ള കിഡ്നി സിന്തസൈസ് ചെയ്യുന്ന ജീൻസിനെ അവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പിഗിനെ കൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ കിഡ്നി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള കിഡ്നീസ് നമ്മൾ ഹ്യൂമൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിനും സെയിം ടെക്നോളജി വെച്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പൊ കിഡ്നിയുടെ. അപ്പോ ഇത്തരത്തിലുള്ള ഓർഗൻസ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗൻസ്, പിഗ്സിന്റെ ഒക്കെ ഓർഗൻസ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെ ഒരു പുറത്തുനിന്ന് വേറൊരു സ്പീഷീസിൽ നിന്ന് വന്ന ടിഷ്യു ആയിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വരികയും നമ്മുടെ സ്വന്തം ടിഷ്യൂ ആയിട്ട് കണക്കാക്കുകയും അതിനെ റിജക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. പിന്നെ അടുത്തൊരു റിസർച്ച് വരുന്നത് തന്നെ ഇതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പാൻക്രിയാസ് നമുക്ക് ബീറ്റാ സെൽസ് നമുക്ക് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഒരു റിസർച്ച് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് തന്നെ നമുക്ക് ഇപ്പോ എന്തുകൊണ്ടാണ് ഹ്യൂമൻസിന്റെ ഓർഗൻസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻസിന് ഒരു വയബിലിറ്റി പീരിയഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഓർഗൻ റിസീവ് ചെയ്യണമെങ്കിൽ അതേ സമയത്ത് തന്നെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും അയാളിൽ നിന്ന് ഈ ഓർഗൻ എടുത്ത് ആ വയബിലിറ്റി പീരിയഡ്, അത് ലൈവായിട്ട് നിൽക്കുന്ന പീരിയഡിനുള്ളിൽ തന്നെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും വേണം. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഓർഗൻ ആവശ്യമുള്ളപ്പോൾ ഈ ബ്രെയിൻ ഡെത്ത് നടക്കുന്ന മറ്റൊരു പേഷ്യന്റിനെ കണ്ടുപിടിക്കാൻ, ഇയാളെ ഡോണറിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സീറോ ഗ്രാഫ്റ്റ് റിസർച്ചസ് മുന്നോട്ട് പോകുമ്പോൾ
നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഓർഗൻ ആവശ്യം വരുന്നത് ആ സമയത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൾട്ടിവേറ്റ് ചെയ്ത പിക്സിൽ നിന്നൊക്കെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിന്റെ റിസർച്ചസ് ഇനി ഭാവിയിൽ നല്ല രീതിയിൽ പുരോഗമിക്കും, നല്ല അഡ്വാൻസ് വരാനുള്ള ഒരു ഏരിയയാണ്. സോ ഐ തിങ്ക് ഞാൻ ഒരുവിധം എല്ലാ പോയിന്റും കവർ ചെയ്തു. താങ്ക് യു. താങ്ക്സ് ഇജാസ്. ഞാൻ മുന്നേ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് പോയിന്റ്സ് ആഡ് ഓൺ ചെയ്തോട്ടെ. അപ്പോൾ ഈ ഞാൻ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു ക്യാൻസറിലെ കോസേറ്റീവ് അല്ലെങ്കിൽ കോവിഡിൽ നമുക്കൊരു കോശത്തിൻ്റെ ഫംഗ്ഷൻ പഠിക്കാം. ഇപ്പോൾ ഇജാസ് ഓർഗൻ അല്ലെ സീനോ ട്രാൻസ്പ്ലാന്റുകളെ പറ്റി സംസാരിച്ചു. അപ്പോൾ പലരുടെയും മനസ്സിൽ കടന്നുപോയ ഒരു ഒരു ചോദ്യമുണ്ടായിരിക്കും, ഈ സമയത്ത് മൃഗങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ, അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ ആദ്യം പറയാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്, സംസാരിച്ച് പോയപ്പോൾ വിട്ടുപോയ ഒരു കാര്യം. അപ്പം മൃഗങ്ങൾ വേദന അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം അതിനൊക്കെ ഒത്തിരി എക്സ്റ്റെൻസീവായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ മൃഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ മൃഗങ്ങളും ശരീരം വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു 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 ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പം പൂച്ചയാണെങ്കിൽ നമുക്ക് കാണാം ഈ മുഖം കഴുകുന്നത് പോലെ നക്കി തുടച്ച്, അത് എല്ലാ മൃഗങ്ങളിലും ഉണ്ടാകും ഹാബിറ്റ്. അപ്പോൾ നമ്മളൊരു പ്രൊസീജർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൃഗങ്ങൾ വേദനയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യും. അതിന് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്തെന്ന് വെച്ചാൽ, ഒരു ഒരു ഇപ്പോൾ ഒരു സർജിക്കൽ പ്രൊസീജർ കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെ, സർജിക്കൽ പ്രൊസീജറിൻ്റെ സമയത്ത് നമ്മൾ കൃത്യമായി അനാൾജസിക്സ് ഉപയോഗിക്കുന്നുണ്ട്. മൃഗങ്ങളെ അനസ്തറ്റൈസ് ചെയ്തതിന് ശേഷം അത് ഓരോ മൃഗത്തിനും ഉപയോഗിക്കേണ്ട അനസ്തെറ്റിക്സ് എന്താണെന്നുള്ള പഠനം നടത്തി അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഡോസ് നിശ്ചയിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ കൃത്യം പരിപാടി പേരിലേക്കോ കോൺസെൻട്രേഷനിലേക്കോ കടക്കുന്നില്ല, കാരണം പിന്നെ അത് കേട്ടിരിക്കുന്ന ആരെങ്കിലും എടുത്ത് പ്രയോഗിച്ചെങ്കിലോ എന്നുള്ള ഒരു ഭയം കാരണം അതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ കൃത്യമായ പഠന വിവരങ്ങളെ ആസ്പദമാക്കി മൃഗങ്ങളുടെ വേദന ആ പ്രൊസീജിയറിൻ്റെ സമയത്ത് എന്തേരം മിനിമൈസ് ചെയ്യാമോ അത് മിനിമൈസ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആനിമൽ ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നത്. ഇനി ഇൻ്റർവെൻഷൻസിന് ശേഷം അവർക്ക് റിക്കവറി പീരീഡിൽ അവർക്ക് വേണ്ടുന്നതായ പെയിൻ മാനേജ്മെൻറ്റ് മെഡിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവരുടെ ഇപ്പോൾ ഒരു സർജിക്കൽ പ്രൊസീജിയറാണെങ്കിൽ ആ സർജിക്കൽ പ്രൊസീജിയറിന് ശേഷം അവരുടെ ബോഡി ടെമ്പറേച്ചർ ലൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റഡ് ബ്ലാങ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് ഈ മനുഷ്യരിലെ സർജറി ചെയ്യുന്നത് പോലെ തന്നെ വളരെ സ്റ്റിറൈലായിട്ടുള്ള കണ്ടീഷൻസിലാണ്. ഇപ്പം ഞാൻ നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ക്ലോത്ത്സ് എല്ലാം മാറ്റി നമ്മൾ ഒരു ഒരു സർജൻ എങ്ങനെ ഹോസ്പിറ്റലിൽ അവരുടെ സ്ക്രബ്സിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ സ്ക്രബ്സിലേക്ക് മാറി സ്റ്റിറൈലായിട്ടുള്ള ഡൈസെക്ഷൻ ടൂൾസ് വെച്ചൊക്കെ മാത്രമാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി പോസ്റ്റ് സർജറി ഇവർക്ക് വേദനയിൽ നിന്ന് ഇവർ വേദന അനുഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പല പ്രൊസീജിയേഴ്സിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറയിൽ മോണിറ്റർ ചെയ്യുകയും അവരുടെ ബിഹേവിയർ അറിയാൻ വേണ്ടി അവരുടെ വേദന അനുഭവിക്കുന്ന ഒരു മൃഗം പലപ്പോഴും അവരുടെ ഗ്രൂമിങ് ബിഹേവിയറിനെ ഒഴിവാക്കും, കാരണം വേദന എടുക്കുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. അപ്പം നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും കഴുത്തിൻ്റെ പുറകുവശത്ത് ഒരു ഫ്ലൂറസെൻറ്റ് പൗഡർ ചെറുതായിട്ടൊന്ന് തേച്ചു വെക്കും, എന്നിട്ട് സർജറി കഴിഞ്ഞ ഒരു ആനിമലിനെയും സർജറി ഇല്ലാത്ത ഒരു ആനിമലിനെയും നമ്മൾ ലൈവ് ക്യാമറയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സർജറി ഒന്നും കഴിയാത്ത വേദനയൊന്നും ഇല്ലാത്തൊരു മൃഗമാണെന്നുണ്ടെങ്കിൽ വേദന അനുഭവിക്കാത്തൊരു മൃഗമാണെന്നുണ്ടെങ്കിൽ അവൻ ഇത്തിരി നേരം ഗ്രൂം ചെയ്ത് കഴിയുമ്പോഴേ ഈ നമ്മൾ കഴുത്തിന് പുറകിൽ തേച്ചു വെച്ച ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള പൗഡർ അത് വൃത്തിയാക്കി കളയും. അപ്പം നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ അത് എത്ര മണിക്കൂർ കൊണ്ടാണ് അത് ഡിസപ്പിയർ ചെയ്തതെന്ന് നമുക്ക് കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റും, ആ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ആനിമലിന് വേദനയുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം കൂടെ എടുക്കും വൃത്തിയാക്കി വരാൻ. അപ്പോൾ അതിനെ ആ ആ ഒരു ഡേറ്റാബേസിനെ ഡേറ്റയെ
ആസ്പദമാക്കി നമ്മൾ പിന്നീട് അനാൽജസിക്സ് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ആനിമൽ സഫറിങ്ങിനെ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ ഗവേഷണത്തിൽ ഇതിനെ ഉപയോഗിക്കുമ്പോൾ എന്ന് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനാണ് ഞാൻ. ഓക്കെ, ഐ എം ഡൺ. താങ്ക് യു. താങ്ക്സ് ഷിൻസുമോൻ. അടുത്തത് കൃഷ്ണപ്രസാദ് ആണ്. ഓർഗനോയിഡ്സ്, അതായത് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഇതിന്റെ റിസർച്ച് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃഷ്ണപ്രസാദ് ആണ് പറയാൻ പോകുന്നത്. ഓവർ ടു യു കൃഷ്ണപ്രസാദ്. നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോ ആദ്യം നമ്മുടെ വിഷയം ആധുനിക വൈദ്യവും മൃഗബലിയുമാണല്ലോ. ആധുനിക വൈദ്യത്തില് മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പല ആൾക്കാർക്കും പൊതുവെ ഒരു ആകാംക്ഷയുള്ള, അറിയാൻ ഒരു ജിജ്ഞാസയുള്ള ഒരു വിഷയം കൂടിയാണ്. എന്താണ് ഈ മൃഗങ്ങളിൽ ചെയ്യുന്നത്? മൃഗങ്ങളിൽ ചെയ്യുന്നതൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുമോ? മനുഷ്യന് മൃഗവും ശാരീരികമായി മാനസികമായിട്ടൊക്കെ തുല്യരായിട്ടുള്ള മൃഗങ്ങളിൽ പരീക്ഷിക്കുന്നത് മനുഷ്യനിൽ എങ്ങനെ പ്രാവർത്തികമാകും എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ട്. അപ്പൊ വളരെ നല്ലൊരു ഒരു സബ്ജക്ട് കൂടിയാണ്. അപ്പൊ എന്റെ വിഷയം എന്ന് പറയുന്നത് ഓർഗനോയിഡാണ്. ഞാൻ ഓർഗനോയിഡിനെ കുറിച്ച് സംസാരിക്കുമെന്ന് ഷിൻസ്മോൻ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം അതിനെ കുറിച്ച് വളരെ ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ തന്നിരുന്നു. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളെ ആധുനിക വൈദ്യത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോ മൃഗങ്ങളെ ഉപയോഗിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോ ഒരു മരുന്ന് പരീക്ഷിക്കണം എന്നിരിക്കട്ടെ, അപ്പോ ആദ്യമേ നമുക്കതെടുത്ത് മനുഷ്യനിലേക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം അതെങ്ങനെ മനുഷ്യനിൽ പ്രവർത്തിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തതയൊന്നും ഇല്ലാത്തൊരു ഒരു സാഹചര്യത്തില് അതൊരു അപകടം പിടിച്ചിട്ടുള്ള ഒരു ഒരു പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മൃഗങ്ങളില് കൊടുത്ത് അതിന്റെ ഡോസും മറ്റ് മൃഗങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഡോസ് എന്നും അതിന്റെ പ്രവർത്തനമെന്നും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം മനുഷ്യനിലേക്ക് കൊടുക്കുക. അപ്പോ ആധുനിക വൈദ്യത്തില് മൃഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ പല രീതിയിൽ ആധുനിക വൈദ്യത്തിൽ തന്നെ ഈ മൃഗത്തിന് ഉപയോഗിക്കുന്നു. ഇപ്പോ ഒന്ന്, നമുക്ക് മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ട്, ഈ മൃഗത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മൂന്ന്, ഈ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇപ്പോ ചില സൈക്യാട്രിക് രോഗങ്ങളുടെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഈ സൈക്യാട്രിക് രോഗങ്ങള് അതിന്റെ ഒരു ഒരു ജീവശാസ്ത്രം എന്താണ്, അതെങ്ങനെയാണ്, എന്താണത്, അത് മരുന്ന് കൊടുക്കുമ്പോൾ അതെങ്ങനെ മാറും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളിൽ ആ രോഗങ്ങൾ മോഡൽ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോ അതിനു വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ മരുന്ന് ടെസ്റ്റിങ്ങും ഈ കാര്യങ്ങൾ മാത്രമായിട്ടല്ല, ഏതെങ്കിലും ഒരു ഡിസീസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ടും മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അവിടെ മരുന്ന് ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഒരു ജീൻ എന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മൗസിനെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ മൗസിനെ ഉപയോഗിക്കുകയും പിന്നുള്ള റിസൾട്ട്സ് എന്താണെന്ന് നോക്കുകയും ചെയ്യും. അവിടെ ഡ്രഗ് ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഈ അടുത്ത കാലത്ത് ഈ ആനിമൽ മോഡലിങ്ങിന് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കൈപ്പുള്ളി അതിന്റെ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, പണ്ട് കാലത്ത് അങ്ങനെ റെസ്ട്രിക്ഷൻസോ അല്ലെ വലിയ രീതിയിലുള്ള എത്തിക്സോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് കുറച്ചു മുമ്പ് ഷിൻസ്മോൻ പറഞ്ഞ നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ള ഒരു 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 കാലഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് മൃഗങ്ങള് യഥാർത്ഥത്തില് ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ബലി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് 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 ഇന്നും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒക്കെ ഏതെങ്കിലും ഒരു ലാബില് ഒരു ഒരു എലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജീവി മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അത്രമാത്രം റിഗറസ് ആയിട്ടാണ് സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത്രമാത്രം റിസർച്ചാണ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശാസ്ത്രം പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനും ജീവനുള്ളതാണല്ലോ, അപ്പോ അതിനും കുറച്ച് റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ഫ്രീഡം ഒക്കെ ഉണ്ട്. അപ്പോ ഇതൊന്നും നമുക്ക് ഒരു പരിധി വരെ
നശിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇപ്പൊ കൊണ്ടുപോകുന്ന റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് ശാസ്ത്രജ്ഞന്മാർ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു, ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ഓർഗനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ആശയം വന്നിട്ടുള്ളത്. എന്താണ് ഓർഗനോയിഡ്സ് എന്ന് ചോദിച്ചാല് നമുക്ക് ലാബില് ഒരു ഒരു ക്യാൻസർ സെല്ലുകളെ കുറിച്ച് പഠിക്കണം എന്നിരിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ക്യാൻസർ കോശങ്ങളെ ലാബിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഇതിനാണ് നമ്മൾ സെൽ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സെല്ലിനെ കൾച്ചർ ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേകതരം പ്ലേറ്റ് ഉണ്ട്, പെട്രി പ്ലേറ്റ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അത് അതിന് സമാനമായിട്ടുള്ള വേറെയും കുറച്ച് പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റുകളിൽ ഷീറ്റ് മോണോ ലെയർ ഷീറ്റുകൾ എന്നാണ് വിളിക്കാറ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു ഒരു ഷീറ്റായിട്ട് ഒരു ലെയർ ഓഫ് സെല്ലുകളായിട്ട് ഇതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും പല ലാബുകളിലും ഈ കാര്യം ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ മോണോ ലെയർ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2D കൾച്ചേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയല്ല ശരീരത്തില് കോശങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ സെല്ല് വളരുന്നത്, മോണോ ലെയർ ആയിട്ടല്ല വളരുന്നത്. അതിനൊരു 3D സ്ട്രക്ചർ ഉണ്ട്. ലെന്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു 3D സ്ട്രക്ചർ ആയിട്ടാണ് ക്യാൻസർ ട്യൂമറുകളാണെങ്കിലും ഈവൻ ഓർഗനുകളാണെങ്കിലും ഒക്കെ വളരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലാത്തടത്തോളം കാലം അതിന് ശരീരത്തിനകത്തുള്ള അതിന്റെ ധർമ്മം എന്താണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണോ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത്, അതുപോലെ അതിനൊരു പ്ലേറ്റിൽ ഇരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോ ഒരു 3D സ്ട്രക്ചർ ഉള്ള ഒരു ഒരു ഓർഗനെ ഒരു ഒരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ലാബിലേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഓർഗനോയിഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജനിക്കുന്നത്. അപ്പോ ഓർഗനോയിഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഫംഗ്ഷനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന 3D സ്ട്രക്ചറുകളെയാണ് നമ്മൾ ഓർഗനോയിഡ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഇന്ന് ധാരാളം ഓർഗനോയിഡ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ 2021 ഏതാണ്ട് എല്ലാ ഓർഗൻസിന്റെയും ഓർഗനോയിഡുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ എല്ലാ ഓർഗനോയിഡിന്റെയും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർഗനെയാണോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഓർഗന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഓർഗനോയിഡുകളായിരിക്കും. ഇപ്പൊ ഏതൊക്കെ ഓർഗനോയിഡുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രൽ ഓർഗനോയിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗട്ട് ഓർഗനോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻഡസ്റ്റൈനൽ ലങ് ഓർഗനോയിഡ്, സ്റ്റൊമക്ക്, ലിംഗ്വൽ ഓർഗനോയിഡ്, തൈറോയിഡ് ഓർഗനോയിഡ്, ടെസ്റ്റിക്കുലാർ, പ്രോസ്റ്റേറ്റ്, പാൻക്രിയാറ്റിക്, കിഡ്നി, കാർഡിയാക്ക്, റെറ്റിനൽ ഓർഗനോയിഡ്സ്, അങ്ങനെ ധാരാളം ഓർഗനോയിഡ്സ് ഇതുവരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ ഓർഗനോയിഡ് ഈ ആനിമൽസിന്റെ ഒരു ഒരു പകരം വെക്കാവുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ആനിമൽസിന് ഒരിക്കലും പകരം വെക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യമല്ല ഓർഗനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ആനിമൽസ് നമ്മൾ എന്തിനാണ് മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്നത്? മനുഷ്യന്റെ ഒരു ഹെൽത്ത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കലും മനുഷ്യന്റെ ഹെൽത്തിന് പകരം വെക്കാൻ പറ്റുന്നതല്ല ആനിമലിലുള്ള റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മോഡൽ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. മോഡൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തിനാണോ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ കുറച്ചും കൂടെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരിക്കലും ഒരു മൗസിന്റെ ഒരു ഹ്യൂമനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് മൗസിനേക്കാൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനിസമാണ്. അതുപോലെ തന്നെ ഈ ഓർഗനോയിഡിന് ഒരിക്കലും ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു മൗസിനെയോ അല്ലെങ്കിൽ ഒരു സീബ്രാഫിഷിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എയ്പിനെയോ ഒന്നും റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഓർഗനോയിഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം പരീക്ഷണങ്ങൾ ഇന്നുണ്ട്. ഇപ്പോ ഇപ്പോ നമ്മൾ വൈറോളജി തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോ വൈറസ് എങ്ങനെയാണ് ഒരു സെല്ലിനെ ആക്രമിക്കുന്നതെന്നും അതിനകത്ത് നിന്നത് എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെൽ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ചില സമയത്ത് സെൽ കൾച്ചറിന് ചില പരിമിതികളുണ്ട്. ചില വൈറസുകളെ പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അതിന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ആ സമയത്ത് ഓർഗനോയിഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്.
മാത്രമല്ല ഇപ്പോ ഈ സാൾസ് കോവിഡ് 2 വന്ന സമയത്ത് നമുക്കറിയാം ഇതിന്റെ നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് റൈനോലോഫസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ബാറ്റ്സ് ആണ്. അപ്പോ ഈ സാൾസ് കോവിഡ് 2 നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബിൽ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരാൻ പറ്റുന്ന ചില സെൽ ലൈനുകളിൽ ഓൾറെഡി ഇമ്മോർട്ടലൈസ് ചെയ്തിട്ടുള്ള ചില സെൽ ലൈനുകളിലാണ് നമ്മൾ ഇതിനെ വളർത്തിയെടുക്കുന്നത്. പക്ഷെ ഇതിനല്ല ഇതിന് പ്രോപ്പർ ആയിട്ട് നമുക്ക് വളരാൻ പറ്റുന്നതും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ. അപ്പൊ ഇതിന്റെ സ്വഭാവം നന്നായിട്ട് പഠിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ജീവി എന്ന് പറയുന്നത് ഈ റൈനോലോഫസ് സ്പീഷീസ് ആണ്. അതൊരു വൈൽഡ് ബാറ്റ് ആണ്. അതിനെ ലാബിൽ കൊണ്ടുവന്ന് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന പല മോഡൽ ഓർഗാനിസം പോലും യഥാർത്ഥത്തിൽ ലാബുകളിൽ ബ്രീഡ് ചെയ്ത് അതിന്റെ ജനറ്റിക്സും മറ്റ് ഫിസിയോളജിയും അതിന്റെ റീപ്രൊഡക്ഷൻ കാര്യങ്ങളും ഒക്കെ പഠിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നേരെ വൈൽഡിൽ നിന്ന് ഒരു ഓർഗാനിസത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ വൈൽഡ് ഓർഗാനിസത്തിന്റെ ഓർഗനോയിഡ് വേണമെങ്കിൽ നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഈ സാൾസ് കോവിഡ് വന്ന സമയത്ത് റൈനോലോഫസ് അഫിനിസിന്റെ ഓർഗനോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വൈൽഡ് ഓർഗനിസത്തിന്റെ ഓർഗനോയിഡ്സ് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ സാൾസ് കോവിഡ് 2 ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈനോലോഫസ് സിനിക്കസ് എന്ന് പറയുന്ന ഓർഗനോയിഡ് ഉണ്ടാക്കിയത്. ഈ അടുത്തിടക്ക് ഇവിടെ യൂറോപ്പില് സ്നേക്ക് വെനം പ്രൊഡ്യൂസിങ് ഗ്ലാൻസിന്റെ ഓർഗനോയിഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോ നമുക്കറിയാലോ സ്നേക്ക് വെനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ ആ ഗ്ലാൻഡിന്റെ ഒരു ഓർഗനോയിഡ് ഒരു പതിപ്പ് ഒരു ചെറിയ പതിപ്പ് നമ്മൾ പുറത്തുണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് വെനം പെപ്റ്റൈഡുകൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അത് വെനം പെപ്റ്റൈഡ്സ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. എന്നിട്ട് ആ വെനം പെപ്റ്റൈഡ്സ് ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഓർഗനോയിഡ് അങ്ങനെ ഉണ്ടാക്കി. അത് സെൽ എന്ന് പറയുന്ന ഒരു ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഈ റൈനോലോഫസ് സിനിക്കസിന്റെ വൈൽഡ് ഓർഗനോയിഡ് മോഡലിൽ പ്രസിദ്ധീകരിച്ച നേച്ചർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഒരു വലിയ ജേണൽ, അതൊരു ചൈനയിൽ നിന്ന് വന്ന പേപ്പറാണ്. അപ്പോ ഇങ്ങനെ ധാരാളം ഓർഗനോയിഡ്സുകളുണ്ട്. അപ്പോ ഓർഗനോയിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. മനുഷ്യന്റെ ഓർഗനോയിഡ്സ് ഉണ്ടാക്കാം, മറ്റ് മൃഗങ്ങളുടെ ഓർഗനോയിഡ് ഉണ്ടാക്കാം. വളരെ അത്യാവശ്യമാണെങ്കിൽ വൈൽഡിൽ ഏതെങ്കിലും ജീവിയുടെ ഓർഗനോയിഡും ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പരിധി വരെ, കുറച്ച് എല്ലാമല്ല, ഒരു പരിധി വരെ നമുക്ക് ആനിമൽസിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില എക്സ്പെരിമെന്റ്സ് ഓർഗനോയിഡിലേക്ക് മാറാം എന്നുള്ളതല്ലാതെ ഓർഗനോയിഡിനെ വെച്ചുകൊണ്ട് ആനിമൽസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോ പോസിബിൾ അല്ല. എനിക്ക് തോന്നുന്നത് ഒരു അടുത്ത ഒരു 50 വർഷത്തിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. മാത്രമല്ല ചില കാര്യങ്ങൾ ഒരിക്കലും ആനിമൽസ് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു ജീവി തന്നെ വേണമല്ലോ. അതിന് സെൽ കൾച്ചറോ അല്ലെങ്കിൽ ഓർഗനോയിഡോ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ ബിഹേവിയറൽ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു 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 സെൽ കൾച്ചറിനോ അല്ലെങ്കിൽ ഒരു ഓർഗനോയിഡിനോ കഴിയുക? അതിന് ഒരു ജീവജാലത്തിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അത് ഓർഗനിസ്മൽ ലെവലിൽ കാണിക്കുന്ന ഒരു 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 ട്രെയ്റ്റ് അല്ലെങ്കിൽ ഒരു ഫീനോടൈപ്പ് ആണ്. അപ്പോ അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനിസം തന്നെ വേണം. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഓർഗനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് സംസാരിക്കാം. താങ്ക് യു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ഓഡിബിൾ ആണോ? അപ്പം ഈ ആനിമൽസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് സ്പീഷീസ് ആണ് ഒന്ന്. അപ്പം പലപ്പോഴും ഈ ആനിമൽസിൽ തന്നെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഒരുപാട് മരുന്നുകളുടെ സ്റ്റഡീസ് പിന്നീട് ഈ ഹ്യൂമൻ ഫേസിലോട്ട് വരും, ട്രയൽസിലോട്ട് വരുമ്പോൾ പലപ്പോഴും ഫെയിലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില മരുന്നുകളൊക്കെ പിൻവലിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എത്ര ശതമാനത്തോളമാണ്, ഇപ്പം ഞാൻ വായിച്ചതിനകത്ത് 2003-2011 ഇടയ്ക്ക് നടത്തിയ പരീക്ഷണങ്ങളിൽ 93% ഫെയിൽഡ് ആഫ്റ്റർ എൻട്രിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ട്രയൽസ് ഈവൻ ദോ ഓൾ ഹാഡ് ബീൻ ടെസ്റ്റഡ് സക്സസ്ഫുള്ളി ഓൺ
ആനിമൽസ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പം എത്ര ശതമാനമാണ് ഈ ആനിമൽ ട്രയൽസ് നടത്തുന്നത് കൊണ്ട് ഈ മനുഷ്യർക്ക് ഗുണകരമാകുന്നത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഏതാത്ത് കഴിപ്പ് ഞാൻ ചോദിക്കാം. ഓക്കെ, ഷിൻസ് മോന് ഉത്തരം പറയാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും നല്ലത്. അതെ, ടോണി പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം കറക്റ്റ് തന്നെയാണ്. ഈ നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സ്പീഷീസിലും ഉള്ള വ്യത്യാസങ്ങൾ കാരണം നമുക്ക് മനുഷ്യ ശരീരത്തിനോട് ഏറ്റവും രൂപവും ഫിസിയോളജിക്കലുമായിട്ട് സ്വാദൃശ്യമുള്ള മൃഗങ്ങളിലെ പരീക്ഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒരു ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ മോഡൽ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റോഡൻസിലും അങ്ങനെയുള്ള ചെറിയ ലെസ് കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികളിൽ പരീക്ഷണം നടത്താമെങ്കിലും അതിനുശേഷം ഒരു ഒരു മനുഷ്യനിലേക്ക് ഒരു ആപ്ലിക്കേഷന് വേണ്ടി ആവശ്യകത വരുന്ന കാര്യങ്ങൾക്ക് ഇത്രയും കൂടെ സിമിലാരിറ്റി ഉള്ള ഫിസിയോളജിക്കലിയും സൈസിലും ഒക്കെ സിമിലാരിറ്റി ഉള്ള ആനിമൽസിനെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ഗവേഷണ രംഗത്തും യുനോ ഇത്രയും കൂടെ ലാർജ് ആനിമൽസ് അങ്ങനെ ഒരു അതല്ലെങ്കിൽ പിഗ്ഗിൽ ഉള്ള ഒരു റിസർച്ചിൻ്റെ പ്രപ്പോർഷൻ ഇത്രയും കൂടെ കൂടി വരുന്നുണ്ട്. അതേപോലെ യുനോ ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ റീസ് മക്കാവ് എന്ന് പറയുന്ന കുരങ്ങിൻ്റെ ഇതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പം നമ്മൾ ഫിസിയോളജിക്കലി എന്തേരെ സിമിലറാണോ അവിടെ ആ സക്സസിൻ്റെ ചാൻസും കുറേ അധികം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അങ്ങനെയുള്ള ആനിമൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിലുള്ള ഗവേഷണമെന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ കോംപ്ലക്സ് ആണ്, ഇത്രയും കൂടെ ഫിനാൻഷ്യലി ഡിമാൻഡിങ് ആണ്. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ സ്മോൾ ആനിമൽസിൽ പഠിക്കാനേ സാധിക്കുകയുള്ളൂ. യെസ്, ആ സ്മോൾ ആനിമൽസിൽ ഇപ്പോൾ റോഡൻസിൽ പഠിച്ച മെക്കാനിസം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡ്രഗ് ഹ്യൂമനിലേക്ക് നമ്മൾ പരീക്ഷിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത പലപ്പോഴും കുറവായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ഇൻ്റർമീഡിയറ്റ് ആനിമലിൽ പരീക്ഷണം നടത്തേണ്ടി ഇരിക്കുന്നു. ഓവർ ടു യു കൃഷ്ണ. അതെ, അതെ, അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഓർഗനിസം ആണ് വേണ്ടത്. എപ്പോഴും സിമിലർ ആയിട്ടുള്ള ഓർഗനിസത്തിനെ നമുക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ചില എക്സ്പെരിമെന്റ്സിന് ഏറ്റവും നല്ലത് ചിമ്പാൻസി ആയിരിക്കും, പക്ഷെ ചിമ്പാൻസിയെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പൊ ജർമ്മനിയിലെ ഗ്രേറ്റ് ഏപ്സുകളെ, അതായത് ചിമ്പാൻസി, ഗൊറില്ല എന്ന് പറയുന്ന ഈ ജീവജാലങ്ങളെ ജർമ്മനിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. എനിക്ക് ഇവിടെ ലെക്ചർ ഉണ്ടായിരുന്ന സമയത്ത് ആനിമൽ ഹാൻഡ്ലിങ്ങിന്റെ എക്സ്പെരിമെന്റ്സ് അവിടെ ജർമ്മൻ ലോസിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഗ്രേറ്റ് ഏപ്സുകളെ ഒന്നും ഇവിടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് ദർ ഹൈ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളും അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഈ പറയുന്ന ചിമ്പാൻസിയും ഗോറില്ലാസും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരീക്ഷണം ചെയ്യുന്നതിനകത്ത് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതായത് മനുഷ്യനെങ്ങനെയായിരിക്കും, മനുഷ്യനിലേക്ക് നേരിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ മനുഷ്യൻ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്, അതുപോലെ ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുള്ള ജീവജാലങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ചിമ്പാൻസിയില് ഉപയോഗിച്ച സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ പണ്ട് ഒരു ഒരു ഡിസീസ് ഉണ്ടായിരുന്നു, പ്രിയോൺ ഡിസീസ്, അതിന് കുറു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിപ്പോ ഏതാണ്ട് എക്സ്റ്റിങ്ഷനോടുകൂടി എക്സ്റ്റിങ്ഷൻ ആയിട്ടുണ്ട് ആ ഡിസീസിന്റെ. അത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് ചിമ്പാൻസിയിലാണ്. ഒരു പേഷ്യന്റിന്റെ ബ്രെയിനിൽ നിന്നെടുത്ത, പോസ്റ്റ്മോർട്ടം വഴി ബ്രെയിനിൽ നിന്നെടുത്ത ഒരു ടിഷ്യൂ US-ലേക്ക് അയച്ച് ഒരു ചിമ്പാൻസിയുടെ ബ്രെയിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇത് മനുഷ്യനിൽ നിന്ന് ഈ രോഗത്തിന് ഇതൊരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു 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 വസ്തുവാണ് എന്ന് ആദ്യമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ചിമ്പാൻസിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള ഓർഗനിസത്തിനെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ എന്താ പറയാ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അപ്പൊ കിട്ടണമെന്നില്ല. അപ്പൊ എന്തുകൊണ്ടെന്നാല് ഒന്ന്, ഇതിനെ ലാബില് നമുക്ക് ഇതിനെ നോക്കണമല്ലോ, മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഭയങ്കര ചെലവുള്ള ഒരു പരിപാടിയായിരിക്കും.
രണ്ട് എക്സ്പെരിമെന്റ്സ് ബുദ്ധിമുട്ടായിരിക്കും. മൂന്ന്, ഇതിന്റെ അടുത്ത ജനറേഷൻ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ മാമൽസിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകാം. അതിന്റെ അത് അഡൽറ്റിലേക്കൊക്കെ വളർന്നു വരുന്ന ടൈം സ്പാൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അതുപോലെ ആയിരിക്കില്ല ചിമ്പാൻസിയും മറ്റുള്ള വലിയ ജീവികളൊക്കെ. യെസ്, അത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അതിനോട് നേടിയും. അതായത് ഇപ്പം ബേസിക്കലി ഇതൊരു ഡിഫറെന്റ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിന്റെ ഫിസിയോളജിക്കൽ റിയാക്ഷൻ ഈ മരുന്നിനോട് കുറെ കൂടെ വ്യത്യാസമായിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ആസ്പിരിൻ ഇപ്പം നമ്മൾ ഒരു പൂച്ചയ്ക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ വായിച്ചു നോക്കുമായിരുന്നു. അപ്പൊ പെൻസിലിൻ ഓൾസോ ഡസ് എ സിമിലർ എഫക്ട് ഓൺ ഗിനി പിഗ്സ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലായിടത്തും ഈ പറഞ്ഞൊരു ചിമ്പാൻസി വെച്ച് ചെയ്യാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ ആനിമൽ എക്സ്പെരിമെന്റ്സും കൊണ്ട് അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ എത്തുന്നത് ഹ്യൂമൻ ട്രയൽസിലോട്ട് പോകുന്നതിന് മുമ്പ്? അപ്പം വാട്ട് ബെനിഫിറ്റ് ഇസ് ദേർ ട്രൈയിങ് ആൻഡ് എക്സ്പെരിമെന്റിങ് ഹിയർ ഇൻ സച്ച് സിറ്റുവേഷൻ? അത് വളരെ ഒരു നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി ഈ ഡ്രഗിന്റെ മെക്കാനിസം ഏതാണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഒരു ധാരണ കിട്ടും. ഈ ഡ്രഗ് മനുഷ്യനിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു പൂച്ചേനെ കൊല്ലുന്നത് എന്നുള്ളത് നമുക്കതിന്റെ മെക്കാനിസത്തിൽ നിന്ന് മനസ്സിലാവും. അതെങ്ങനെയാണ് പൂച്ചയെ കൊല്ലുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സാഹചര്യം മനുഷ്യനിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെയൊക്കെ അന്വേഷിക്കാൻ പറ്റും. മനുഷ്യന്റെ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് ഉള്ള ഡേറ്റാബേസുകളൊക്കെ വെച്ചിട്ട് ഒരു പരിധിവരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാ ഡ്രഗ്സിലും ഇത് പോസിബിൾ ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ഡ്രഗ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അത് അതിന്റെ കാര്യം വരുമ്പോഴാണ് പ്രശ്നം. അതെ, പിന്നെ ഇതിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഡിസ്കവറീസും ഇൻസിഡൻ്റൽ ആയിട്ടുണ്ടാവുന്നതാണ്. ഈ നേരത്തെ ഇൻസുലിൻ്റെ ഡിസ്കവറിയെ പറ്റി ഇജാസ് സംസാരിച്ചതിനോട് ചേർത്ത് നമുക്ക് അതിൽ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ ആദ്യത്തെ ഇൻസുലിനെ പറ്റിയുള്ള ഒബ്സർവേഷൻ ഉണ്ടാവുന്നത് ഇൻസുലിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോഴല്ല, ഈ പാൻക്രിയാസിന് ഡൈജഷൻ എന്തെങ്കിലും റോളുണ്ടോ എന്നറിയാൻ വേണ്ടി ഡോക്സിൽ നിന്ന് പാൻക്രിയാസ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഡൈജഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നറിയാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ഈ പാൻക്രിയാസ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഡോഗ് പീ ചെയ്ത സ്ഥലത്ത് ഉറുമ്പ് വന്നരിക്കുന്നത് കണ്ടതിൽ നിന്നാണ് ഇതിന് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ എന്തോ റോള് പാൻക്രിയാസിനുണ്ടെന്നും പിന്നെ ആ പാൻക്രിയാസിനെ അരച്ച് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ഷുഗർ കുറയുന്നതായിട്ടും അങ്ങനത്തെ ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം മൃഗങ്ങളിലെ പരീക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ യുനോ ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമുക്ക് പലപ്പോഴും ലഭിക്കുകയും അതിൽ നിന്ന് പുതിയ ഗവേഷണ ഒരു ഒരു ഫീൽഡ് തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനും അതിൽ നിന്ന് മനുഷ്യന് ഉപകാരപ്രദമായ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടോണി പറഞ്ഞ ഈ ഓരോ ചെറിയ മൃഗങ്ങളിലെ പരീക്ഷണങ്ങൾ പലപ്പോഴും നേരിട്ട് മനുഷ്യനിലേക്ക് എത്തിയില്ലെങ്കിലും ഇങ്ങനത്തെ ഒബ്സർവേഷൻസ് നമുക്ക് മനുഷ്യൻ്റെ ഗുണകരമായിട്ട് പിന്നീട് ഫലിക്കുന്നത് വളരെയധികം സംഭവങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പം 2009 ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ അവർ പറയുന്നത് മൈസ് ആൻഡ് റാറ്റ്സ് ഇവരുടെ ദേ ഹാവ് അണ്ടർഗോൺ പെയിൻഫുൾ ആൻഡ് ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ഈ ബ്രെയിൻ സ്കൾ സർജറീസ് ബേൺ സ്പൈനൽ സർജറീസ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ വെൽഫെയർ ആക്ട് യു എസിലെ ആനിമൽ വെൽഫെയർ ആക്ട് അനുസരിച്ചിട്ട് ഇത്തരം ലാബോറട്ടറിയിലുള്ള ആനിമൽസിനെ ഇത്തരം കാര്യങ്ങളിൽ പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം എക്സ്പെരിമെൻസ് ഒക്കെ നടത്തിയിട്ടും ഓൾമോസ്റ്റ് 90% ഹ്യൂമൻ ട്രയൽസിലോട്ട് വരുമ്പോൾ ഫെയിലർ ആണെന്നിരിക്കെ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് അവർ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞ സ്റ്റഡിയിലും ഒക്കെ നമ്മൾ കണ്ടത്. ആൻഡ് ഇവിടുത്തെ യു എസിലെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കാര്യമായ ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടില്ല. കാരണം ഓവറോൾ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് മറ്റു കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടുത്തെ ലൈഫ് എക്സ്പെക്ടൻസി ഇമ്പ്രൂവ് ആയതെന്നും
നേരിട്ട് ഈ ആനിമൽ ട്രയൽസ് നിന്നും ഉരിയെടുത്ത് വന്ന മരുന്നുകൾ കൊണ്ട് അല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഈ ഡേറ്റ പോകുന്നത്. അപ്പം ഇതിനെ എങ്ങനെയായിരിക്കും ഷിൻസ്പോന് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്? എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് യുനോ അഗ്രികൾച്ചറിലുണ്ടായ മാറ്റങ്ങളിൽ കാര്യമായ ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ മാറ്റമുണ്ട് എന്നുള്ള പോയിന്റ്സിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നമ്മളുടെ ശാസ്ത്രത്തിലുള്ള മെഡിക്കൽ സയൻസിലുള്ള ഗവേഷണത്തിനെ അണ്ടർമൈൻ ചെയ്യുന്ന ഡേറ്റ പോയിന്റ്സിനോട് ഐ ഡിസഗ്രി. കാരണം നമ്മളുടെ ഇപ്പം നമ്മൾ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് വാക്സിൻസിനെ പറ്റി. വാക്സിനുകളുടെ ഡെവലപ്മെൻറ്റുകളിലും അതിൻ്റെ പ്രീ ക്ലിനിക്കൽ ട്രയൽസ്, ആൻറ്റിബയോട്ടിക്സുകളുടെ പ്രീ ക്ലിനിക്കൽ ട്രയലുകൾ, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ്, ഈ ഓർഗൻ റിജക്ഷൻ്റെ പറ്റിയുള്ള പഠനങ്ങൾ, ക്യാൻസറിലെ ഡ്രഗ് ഡെവലപ്മെൻറ്റുകളിലുള്ള പഠനങ്ങൾ, ഇത് എല്ലാം ലാൻഡ്മാർക്ക് ഇനീഷ്യൽ ഒബ്സർവേഷൻസ് ഉണ്ടായേക്കുന്നത് ആനിമൽ സ്റ്റഡീസിലാണ്. അത് ലൈഫ് എക്സ്പെക്റ്റൻസിക്ക് നല്ല രീതിയിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡെവലപ്പിംഗ് നേഷൻസിലേക്ക് അതിൻ്റെ ബെനഫിറ്റ്സ് എത്തിപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ യുനോ ഈ ഓരോ കാലഘട്ടം തിരിച്ചിട്ട് അതിനെ നോക്കുന്നതിൽ ഒരു 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 ഫോൾട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു ഡെവലപ്ഡ് നേഷൻസിനെ, യു എസിനെ പോലെയൊക്കെയുള്ള ഒരു നേഷനെ എടുത്താൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആനിമൽ റിസർച്ചിൽ റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് വരുത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന ഒരു ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിച്ചേക്കില്ല. പക്ഷേ ഓവർ എ സെഞ്ചുറി നമ്മൾ നോക്കിയാൽ യെസ്, അതിന് ഇപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഹ്യൂമൻ ലൈഫ് എക്സ്പെക്റ്റൻസിയിലും ക്വാളിറ്റി ഓഫ് ലൈഫിലും ഇമ്പ്രൂവ് ചെയ്യുന്നതിലും റിമാർക്കബിൾ ആയിട്ട് ആനിമൽ റിസർച്ചിന് കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വ്യൂ പോയിന്റ് അതിൽ. താങ്ക് യു. ഓക്കെ, അപ്പം ഷിൻസ്പോൺ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹ്യൂമൻ റേസിന്റെ ഒരു സർവൈവലിനും ഒരു വെൽബീയിങ്ങിനും ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ ടു യൂസ് ആനിമൽസ് എന്നാണോ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോ നല്ലൊരു ആഫ്രോഡിസിയാക്കാണ് ഈ റൈനോഹോൺ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് റൈനോസിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമാണ് ഈ കരിങ്കൊരിങ് രസായനം. അതുപോലെ ആയുർവേദത്തിലും ഇതുപോലെ പല മൃഗങ്ങളുടെയും പല ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? ഇത് ഞാൻ അല്ലേ ഞാൻ പറയട്ടെ. ഓക്കെ, നമ്മള് മനുഷ്യന്റെ ആരോഗ്യത്തിനും നമ്മളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്ന സബ്സ്റ്റൻസസ്, അത് അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഇതുപോലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്, ഈ ആനിമൽ ടെസ്റ്റിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ആനിമൽ ടെസ്റ്റിങ്ങിന് പല രാജ്യങ്ങളിലും കോസ്മെറ്റിക്സിന്, ഇപ്പൊ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ളൊരു തെളിവില്ലാത്ത, ഇപ്പൊ റൈനോഹോണ്, അതുപോലെ എന്താ പറയുക, ടൈഗറിന്റെ പീനിസ്, മുതലയുടെ ബീജം, ഇതൊന്നും ദർ ഇസ് നോ എവിഡൻസ് ഫോർ ഇറ്റ്സ് ക്യൂറേറ്റീവ് ഓർ ബെനിഫിറ്റ്സിനെ കുറിച്ച് എഫിക്കസിയെ പറ്റിയുള്ള സ്റ്റഡി ഒന്നും ഇല്ല. അത് അത് ദർ ഇസ് നത്തിങ് സയന്റിഫിക് ഓൺ ദിസ്. അപ്പോ അത് തീർച്ചയായിട്ടും തെളിവില്ലാത്തൊരു വസ്തുവാണ്. അങ്ങനെയുള്ള സ്റ്റഡീസ് അതിനുവേണ്ടി ടെസ്റ്റിങ്സ് ചെയ്യില്ല. അത് പറയാൻ കാരണം ഇന്നിപ്പോ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഈ കോസ്മെറ്റിക്സ്, കോസ്മെറ്റിക് റിസർച്ചിനും കൂടി ഉണ്ടാക്കിയ കോസ്മെറ്റിക്സും ഇമ്പോർട്ട് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനും ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ബാൻ ഉള്ള രാജ്യങ്ങളുണ്ട്. അത് EU രാജ്യങ്ങളും ആൻഡ് സർപ്രൈസിംഗ്ലി ഇന്ത്യയും. ഇന്ത്യയിൽ നേഷൻ വൈഡ് ബാൻ ഉണ്ട്, വിച്ച് ഇസ് യു കനോട്ട് ടെസ്റ്റ് ഓർ 2016 അത് യൂസും അങ്ങനെ ടെസ്റ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ ഇമ്പോർട്ടും ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഇമ്പോർട്ട്സ് പറ്റും, ബട്ട് കമേഴ്ഷ്യൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റില്ല എന്ന നിയമമുണ്ട്. അത് എത്രമാത്രം പാലിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വേറൊരു വിഷയം. ഇനി ഇത് ഈ കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഇനിയും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഡിറ്റർജൻസ്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, ഇതിനെല്ലാം പല തരത്തിലുള്ള ഇറിറ്റേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് മുയലുകളെയാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ ക്രൂവലായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ദ ഡ്രെയ്സ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ആൽബൈനോ മുയലുകൾ അവരുടെ കണ്ണിൻ്റെ
കണ്ണിലും കണ്ണിന്റെ പോളയിലും കണ്ണിന്റെ സർഫസിലും ഈ സബ്സ്റ്റൻസ് പുരട്ടിയിട്ട് പരീക്ഷിക്കുന്ന ഒരു പരിപാടി. അതിപ്പോൾ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളും, ബിക്കോസ് ഫണ്ടമെന്റലി അതിന് കുറെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബിക്കോസ് ഹ്യൂമൻ ഐ ഈസ് നോട്ട് ദ സെയിം ആസ് റാബിറ്റ് ഐ. അത് തന്നെയാണ് എന്റെ കാര്യം. അത് വളരെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള, നേരത്തെ കൃഷ്ണപ്രസാദ് പറഞ്ഞ ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഓർഗനൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. സോ ദർ ആർ മെത്തേഡ്സ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഈ അനിമൽ ടെസ്റ്റിംഗ്, അതുപോലെ ഇതുപോലെ അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യത്തിന് ഇനി ആരും ടെസ്റ്റുകൾ നടത്തേണ്ട ആവശ്യമില്ല. അതനുസരിച്ച് തന്നെയാണ് ഈ ബാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. ആൻഡ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ടു നിഷ. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എന്റെ ക്വസ്റ്റ്യൻ ആണ്. വി ആർ സെൽഫിഷ് അല്ലേ? വാട്ട് ഡു യു സേ അബൌട്ട് ദാറ്റ്? ദാറ്റ് ഇസ് എ വളരെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ആർ വി സെൽഫിഷ്? വി ആർ മോർ കൺസേൺഡ് അബൌട്ട് അവർ സ്പീഷീസ്. നമ്മളുടെ വംശമാണ് പ്രധാനപ്പെട്ട വംശം. നമ്മളുടെ വംശത്തിന് വേണ്ടിയായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. നമ്മളുടെ രോഗത്തിനുള്ള മരുന്നുകളും നമ്മളുടെ ഭക്ഷ്യസുരക്ഷതയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സും, അവിടെ നമ്മൾ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വംശം നിലനിൽക്കണം എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. സോ ആർ വി സെൽഫിഷ് ആസ് എ സ്പീസീസ്? യെസ്, ടെക്നിക്കലി വി ആർ സെൽഫിഷ് ആസ് എ സ്പീസീസ്. പക്ഷേ അതിനർത്ഥം ക്രൂരത മറ്റ് വംശങ്ങളോട്, മറ്റ് ജീവജാലങ്ങളോട് കാണിക്കണമെന്നല്ല. പഠിക്കണം, അത് പരിമിതപ്പെടുത്തി പല സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്ത് സമാനമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ഇൻവിവോ ടെസ്റ്റിങ്ങിന് പകരം സെൽ കൾച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദർ ആർ സോ മെനി, ഇപ്പൊ എപ്പിഡേം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ലായിരുന്നു. അതാ ഇവിടെയും ആരും, ഐ തിങ്ക് ഓർഗനൈഡ്സ് പോലെ തന്നെ എപ്പിഡേം എന്ന് പറഞ്ഞ് സ്കിന്നിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ലബോറട്ടറിയിൽ സ്റ്റെം സെൽസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, സ്കിൻ ഗ്രാഫ്റ്റുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഫോർ കോസ്മെറ്റിക് റിസർച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് പലതരത്തിലും ഈ ക്രൂവൽറ്റി, സോ കോൾഡ് ക്രൂവൽറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബട്ട് അൾട്ടിമേറ്റ്ലി യെസ്, വി ആർ സെൽഫിഷ് ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു ബി സെൽഫിഷ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ടു വേസ് അബൌട്ട് ഇറ്റ്. ബട്ട് ക്രൂവൽറ്റി, വേദന, മറ്റ് ജീവനോടുള്ള വേദന കുറയ്ക്കാൻ പറ്റും, അവരുടെ കംഫർട്ട് ലെവൽ കൂട്ടാൻ പറ്റും, അത്രമാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പറ്റുള്ളൂ. താങ്ക് യു. താങ്ക് യു. ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു സനാതൻ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും മുകളിലോട്ട് വരാനുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഐ ആം ഡൺ വിത്ത് മൈ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ടോണി, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തോട്ടെ? ഗോ ഹെഡ് ഇജാസ്. ഞാൻ ഓഡിയൻസ്, ഒരു സെക്കൻഡ് ഇജാസ്, ഞാൻ ഓഡിയൻസിലുള്ള ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മേലോട്ടൊന്ന് ചോദിക്കാം. എന്റെ ക്വസ്റ്റ്യൻസ് കൈപ്പള്ളിയോടാണ്. അതായത് ഇപ്പൊ നമ്മളുടെ കപടവൈദ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഹോമിയോപ്പതി, അവരുടെ മെഡിസിൻസ് ആദ്യം തന്നെ മനുഷ്യരിലാണ് കൊടുക്കുന്നത്. മൃഗങ്ങളുടെ ഒന്നും ഒരു ട്രയൽസും ഒന്നും നടത്തുന്നില്ല, ആദ്യം തന്നെ മനുഷ്യരിലാണ് കൊടുക്കുന്നത്. അപ്പോ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കുട്ടികൾക്ക് ലാസ് ണെങ്കിൽ പോലും ആദ്യം തന്നെ അതെടുത്ത് കുട്ടികളിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അത് അൺഎത്തിക്കലാണ്, അത് ബാൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ മദർ ടിങ്ചർ, ഇവരുടെ ഔഷധങ്ങളിൽ പലതും ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് മദർ ടിങ്ചർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണല്ലോ, അതായത് ഒരു രോഗം സൃഷ്ടി, അല്ലെങ്കിൽ രോഗലക്ഷണം സൃഷ്ടിക്കുന്നതിന്റെ അതേ, അതിനെ വീര്യം കുറച്ചിട്ട് അതിന്റെ ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ രോഗം മാറുന്നതാണല്ലോ അവരുടെ സിദ്ധാന്തം. അപ്പൊ അതിന് ആ രോഗലക്ഷണം വരുത്താനായിട്ട് അവർ മദർ ടിങ്ചർ കൊടുക്കുന്നു, അത് മനുഷ്യരിൽ കൊടുക്കുന്നു. അപ്പൊ ഈ കുട്ടികൾക്കുള്ള ഇതിലും അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിരോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് എഗെയിൻസ്റ്റ് എത്തിക്സ്. അത് അതിനെന്തെങ്കിലും റെഗുലേഷൻ ഉണ്ടോ എന്നും നമുക്കറിയില്ല. ബിക്കോസ് ഇവര് പറയുന്ന പ്രൂവിങ്സ് എന്നാണ് പറയുന്നത്. And do these drug provings come under the purview of medical research? Hardly.
ക്യാൻ ബി ജസ്റ്റിഫൈഡ്? നോ, ആബ്സൊല്യൂട്ട്ലി നോട്ട്. അത് അത് നിരോധിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡൺ. അവർ പറയുന്നുണ്ടെങ്കിലും അത് ഒരു ചെയ്യുന്നതായിട്ട് എനിക്ക്, അവർ എന്താ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ ആരിഫ് പറഞ്ഞായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡൺ ഫോർ ചിൽഡ്രൻ. താങ്ക്സ് നിഷാദ്. ഇനി വേറെ ആരെങ്കിലും? ടോണി എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ഇല്ല, വി വിൽ ഗോ ടു വിനോദ്. നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് ആഡ് ചെയ്ത് പോകാം. വിനോദ്, ഓഡിയൻസ്, ഡു വി ഗോ ടു? യെസ്, ഓഡിയൻസ്. യാ, വിനോദ്, അനൂപ, പ്ലീസ്. ആരെ മോഡറേറ്റ് ചെയ്യുന്ന? സനാതൻ. യെസ്, ഗോ അഹെഡ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഷിൻസ്മോനോട്. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് വായിച്ച് രണ്ട് കാര്യങ്ങളെ പറ്റി ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയിരുന്നു. ഫസ്റ്റ് തിങ് ഇസ് ആനിമൽ ടെസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം മിസ്സസ് ദ ഇമ്പോർട്ടൻറ്റ് സയൻസ് ഓഫ് ടോക്സിസിറ്റി ഇൻ ഹ്യൂമൻ ബീങ്സ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് കേട്ടിട്ടുണ്ട്. അതിന് ആസ് പെർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 95 ഔട്ട് ഓഫ് എവറി 100 ഡ്രഗ് ദ പാസസ് ഇൻ ആനിമൽ ടെസ്റ്റ് ഫെയിൽ ഇൻ ഹ്യൂമൻസ്. This is all, I had already asked this question. Okay, okay. ഇത് ഒന്നുകൂടെ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടെ വ്യക്തത വന്നേക്കും. ഇത് രണ്ടും കൃത്യമാണ്, അതിന് കൃത്യമായ ഒബ്സർവേഷൻസ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ ഈ സെഷനിൽ പറഞ്ഞിരുന്നു. കാരണം ഫിസിയോളജിക്കലി ഡിഫറെൻ്റ് ആണ്, ജനറ്റിക് മേക്കപ്പിൽ വ്യത്യാസങ്ങളുണ്ട്, നമ്മളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ വ്യത്യാസമുണ്ട്, ദ ടൈം ടു റീച്ച് മെച്ചുറേഷൻ ആൻഡ് അഡൽട്ട്ഹുഡിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സ്മോൾ ആനിമൽസിലാണ് ഈ 95% എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഒരു ഡേറ്റയുടെ വശം എന്താണെന്ന് ചോദിച്ചാൽ, മെജോറിറ്റി ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നത് സ്മോൾ ആനിമൽസിലാണ്, മൈസ് അല്ലെങ്കിൽ റാറ്റ്, റോഡൻസിലാണ് മെജോറിറ്റി ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നത്. അവിടുന്ന് മനുഷ്യനിലേക്കുള്ള വ്യത്യാസം എടുത്താൽ വളരെ ഭീമാകാരമായ വ്യത്യാസമാണ്. കമ്പയർഡ് ടു കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചിമ്പാൻസി എന്നുള്ള വ്യത്യാസം എടുത്താൽ, അപ്പോൾ ഈ ഇതിനെ മൊത്തത്തിനെയും കൂടെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ എത്ര ശതമാനം മരുന്നുകൾ വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെ, എത്ര ശതമാനം മരുന്നുകളുടെ ടോക്സിസിറ്റിയെ നമ്മൾ ഈ സ്മോൾ റോഡൻസിൽ ക്യാപ്ചർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ആണ്. എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ബേസ് റേറ്റ് കണക്ക് കൂട്ടണം. ഈ റോഡൻസിൽ കണ്ടെത്തിയെങ്കിൽ, അതായത് ഒരു ടോക്സിക് ഇഫക്റ്റ് കണ്ടെത്തിയെങ്കിൽ, നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതിനോടൊന്ന് ആഡ് ചെയ്യാം പോയിന്റ്, ജസ്റ്റ് സോറി ഫോർ ഇന്ററപ്ഷൻ. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞ 95% ഹ്യൂമൻ ട്രയൽസിലോട്ട് വരുമ്പോൾ ഇൻഎഫക്റ്റീവ് ആയിരിക്കാം എന്നുള്ള പഠനം നടന്ന പോലെ തന്നെ, ഒരു പക്ഷേ ഇതിന്റെ ഇടയ്ക്കൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ ഡ്രഗ്സ് ഈ ആനിമൽസിനെ പരീക്ഷിച്ചപ്പോൾ ഒരു നെഗറ്റീവ് റിസൾട്ട് കണ്ടതുകൊണ്ട് ഹ്യൂമൻസിന് ഉപയോഗപ്പെടാതെ പോയിട്ടും ഉണ്ടാകണമല്ലോ. അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് നിലനിൽക്കുന്നില്ലേ? ഉണ്ട്, ഉണ്ട്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു മോഡൽ സിസ്റ്റത്തിൽ മാത്രമല്ല പരീക്ഷണങ്ങൾ നടത്തുന്നത്. ആദ്യം ഒരു ഒരു കോൺസെപ്റ്റ് എടുക്കുന്നു, ആ കോൺസെപ്റ്റിനെ ആദ്യം മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻവിട്രോ ഈ മോണോലെയർ കൾച്ചറുകളിലായിരിക്കും പരീക്ഷണങ്ങൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു സ്മോൾ ആനിമലിൽ പരീക്ഷണം നടക്കുന്നത്. അതിനുശേഷം ഇത്രയും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമലിൽ നടക്കും. അതിനുശേഷമായിരിക്കും മനുഷ്യനിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ രണ്ട് വശങ്ങളും ടോണി സൂചിപ്പിച്ചതുപോലെ രണ്ട് വശങ്ങളും നടക്കാൻ സാധ്യതകളുണ്ട്. അതായത് മൃഗങ്ങളിൽ പരീക്ഷിക്കുമ്പോൾ ഒരു ടോക്സിസിറ്റി കണ്ടതുമൂലം മനുഷ്യനിൽ പിന്നീട് ഉപയോഗിക്കില്ല. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗുണപ്രദമായേനെ. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്ക് ഈ ഒരു ഒരു ഒബ്സർവേഷൻ, അങ്ങനെ ഒരു ടോക്സിസിറ്റി ഒബ്സർവ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനുള്ള അവസരവും കൂടെ മൃഗങ്ങളിൽ നമുക്ക് ലഭിക്കും. ആ മെക്കാനിസം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു ക്വൈറ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു കോറിലേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പറയുന്ന ഒരു ഡ്രഗ് മെറ്റബോളിസം ഹ്യൂമനിലും ഉണ്ട്, അപ്പോൾ ഈ മെറ്റബോളിസത്തിൽ കൂടെ കടന്നുപോയ എലിയിൽ ഇത് ടോക്സിക് ആയിരുന്നെങ്കിൽ ഇത് മനുഷ്യരിലും ടോക്സിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപ്പോൾ പരീക്ഷിച്ച് പണി വാങ്ങണ്ട എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. ഉത്തരം വ്യക്തമായെന്ന് തോന്നുന്നു. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഹരിശങ്കർ. ഹരിശങ്കർ. ആ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിക്കാൻ വേണ്ടി വന്ന, അതെ ഈ നമ്മള് ആസ് എ സ്പീഷീസ് നമ്മൾ സെൽഫിഷ് ആണ് എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നല്ലോ. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫിഷ്നെസ്സും സെൽഫ് പ്രിസർവേഷനും തമ്മിലുള്ള ഒരു ഫൈൻ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ നമ്മൾ ആസ് എ സ്പീഷീസ് നമ്മൾ മാത്രമല്ലേ നമ്മളെ പറ്റി ചിന്തിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ മുയലോ കടുവയോ ഒന്നും നമ്മളെ പറ്റി ചിന്തിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമ്മള് മറ്റൊരു ജീവി, നമ്മളിപ്പോ ഇപ്പൊ എന്തെങ്കിലും എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഭൂമിയിലേക്കൊരു വലിയ ആസ്ട്രോയിഡ് വന്നിടിക്കാൻ പോവാണെങ്കിലും അയ്യോ നമ്മൾ ആദ്യം എല്ലാ വവ്വാലുകളെയും രക്ഷിക്കണം എന്ന് നമ്മൾ ആലോചിക്കില്ല. അത് എവല്യൂഷണറിലി വളരെ അബ്സർഡായി പോകുന്നു തോന്നുന്നു. അപ്പോ അങ്ങനെ ഒരു കാഴ്ചപ്പാടാവും ശരിയെന്ന് തോന്നുന്നു. വെച്ചാൽ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയേ വരുള്ളൂ. അത് എവല്യൂഷനാണ്, എവല്യൂഷണറി ആണ്. അതിനെ അതിൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം, അത് മോശമാണ് അല്ലെങ്കിൽ സെൽഫിഷ് ആണ് നല്ലതാണ് ചീത്തയാണ് ചിലപ്പോൾ വാല്യൂ ഒക്കെ അസൈൻ ചെയ്യാമായിരിക്കും. പക്ഷെ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. അതങ്ങനെയാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളാണല്ലോ നമ്മളെ പറ്റി ചിന്തിക്കുക. കൈപ്പള്ളിക്ക് എന്തെങ്കിലും? അത് തന്നെയാണ് അതിന്റെ റീസൺ. മീനിങ് ഐ ഡിഡ്ന്റ് എലാബറേറ്റ് ഓൺ മെനി ഓഫ് ദി എത്തിക്സ് ഓഫ് ദിസ് ബിക്കോസ് ദേർ ഈസ് അൻ എത്തിക്കൽ ഡൈമെൻഷൻ ടു ദിസ് ഡിസ്കഷൻ. ബട്ട് അത് നമ്മുടെ സോഷ്യോളജിയും സോഷ്യൽ കണ്ടീഷനിങ്ങും സോഷ്യൽ കൺസ്ട്രക്റ്റുകളും ഒക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഡിസ്കഷനിലേക്ക് പോയില്ല. ബിക്കോസ് ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ കോർ ടോപ്പിക് ഓഫ് ആനിമൽ ടെസ്റ്റിംഗ്. ബട്ട് യു ആർ റൈറ്റ് ഓൺ ദി പോയിന്റ് ദാറ്റ് നമ്മൾ ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ നമ്മൾ പ്രസന്റ് ചെയ്യും. വി ബിഹേവ് ആൾട്രൂയിസ്റ്റിക്ലി. ബട്ട് ആസ് എ സ്പീസീസ് വെൻ വി ലുക്ക് അറ്റ് അവർ സ്പീഷീസ് നമ്മുടെ സ്പീഷീസിന്റെ സർവൈവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2 ബില്യൺ പോപ്പുലേഷൻ ഇന്ന് ഇന്ന് 7 ബില്യണിലെത്തിയിരിക്കുകയാണ്. അത് ഉണ്ടായതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സയൻസിൻ്റെ മെച്ചം കൊണ്ട് മാത്രമാണ്. ആൻഡ് ദാറ്റ് ഹാപ്പൺ ഇൻ ദ ലാസ്റ്റ് യുനോ 120-130 ഇയേഴ്സ്. സോ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. നമ്മൾ സയൻസ് ഉപയോഗിച്ചു, നമ്മൾ അനിമൽ ടെസ്റ്റിംഗ് നടത്തി, നമ്മൾ നമ്മളുടെ സ്പീഷീസിനെ നമ്മൾ വർദ്ധിപ്പിച്ചു. ആൻഡ് വി വിൽ ക്യാരി അവർ അഡ്വെഞ്ചർ ആസ് എ സ്പീഷീസ് ബിയോണ്ട് ദിസ് പ്ലാനറ്റ്. ഈ പ്ലാനറ്റും വിട്ട് നമ്മൾ പുറത്തേക്ക് പോകും. അപ്പോൾ അതിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ അതിൻ്റെ കൂട്ടത്തിൽ ഈ മൃഗങ്ങളെയും നമ്മൾ സംരക്ഷിക്കും. അപ്പം നമ്മൾ കാരണം സംരക്ഷിക്കപ്പെട്ട ഒരുപാട് ജീവികളുമുണ്ട്, അതും നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ കൂട്ടത്തിൽ ആ ജീവികളെ രക്ഷിക്കാൻ ചിലപ്പോൾ ആ ജീവികളെ തന്നെ കൊല്ലേണ്ടതായിട്ടും വരും. ഒരു ജീവിയെ കൊല്ലാൻ ആ ജീവിയെ കൊല്ലേണ്ടതായിട്ടും വരും. അപ്പം കാറ്റ് ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂച്ചകളുടെ മരുന്ന് പൂച്ചയ്ക്കും പട്ടിക്കും കൊടുക്കാനുള്ള വെറ്റിനറി മെഡിസിൻ ടെസ്റ്റ് ചെയ്യുന്നത് മൃഗങ്ങൾക്ക് കൊടുത്തിട്ട് തന്നെയാണ്. അതിനെ ഡൈസെക്ട് ചെയ്തതിന് ശേഷം തന്നെയാണ് ആ മരുന്നുകൾ നമ്മൾ പരീക്ഷിക്കുന്നത്. സോ യു ക്യാൻ സാക്രിഫൈസ് വൺ ആനിമൽ ടു സേവ് സോ മെനി ആനിമൽസ് ഓർ വൺ ആനിമൽ ടു സേവ് സോ മെനി ഹ്യൂമൻ ബീങ്സ്. സോ അതിൻ്റെ എത്തിക്സ് അവിടെയാണ് അതിന് ആ റെലവൻസ് വരുന്നത്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. താങ്ക് യു. അതെ, അതിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഈ സെയിം കാര്യം തന്നെ ഈ നമ്മൾ ആനിമൽ ടെസ്റ്റിംഗ് വളരെ ക്രൂരമാണ് അല്ലെങ്കിൽ വളരെ അങ്ങനെ വാദിക്കുന്നവരുണ്ട് വളരെ ശക്തമായിട്ട്. ഇപ്പൊ പീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാം. അപ്പൊ അത് ഈ പക്ഷേ അതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ കൈപ്പള്ളി ഇവിടെ ആരൊക്കെ പറഞ്ഞു വേറെയും മെത്തഡോളജീസ് ഉണ്ട് ഈ സെൽ കൾച്ചർ ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ ഇപ്പൊ സങ്കല്പിക്കാം നമുക്ക് വേറെ സാധനമൊന്നും വന്നിട്ടില്ല, നമുക്ക് ഈ എലിയിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇപ്പൊ ഉള്ളൂ എന്ന് വെക്കുക. ദ ബെസ്റ്റ് തിങ് വി ഹാവ് ഇസ് ആനിമൽ ടെസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ അതിനെ എതിർക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ അതിനെ എതിർക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇപ്പൊ നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആണ്, ഞാൻ ഭയങ്കര വോക്കലായിട്ട് നിങ്ങളെ എതിർക്കുകയാണ്. നിങ്ങൾ ഈ ഇത് ചെയ്യുന്ന സയന്റിസ്റ്റുകളാണെങ്കിൽ ഞാൻ ആനിമൽ ടെസ്റ്റിങ്ങിനെ വളരെ വെഹമെന്റ് ആയിട്ട് എതിർക്കുന്നു, അതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മനുഷ്യരാശിക്കും മരുന്ന് വേണം, അപ്പൊ അത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്രയ്ക്ക് ആനങ്ങളോ ആ മൃഗങ്ങളോട് അനുകമ്പ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ വഴിയില്ല. അപ്പോൾ കൈപ്പള്ളി പറഞ്ഞ പോലെ പട്ടിക്കുള്ള മരുന്ന് പട്ടിയിൽ കുത്തിവെക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളത് മനുഷ്യനിൽ തന്നെ പരീക്ഷിക്കേണ്ടി വരും. അപ്പൊ പിന്നെ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഈ മനുഷ്യരിൽ തന്നെ ആർക്കും വേണ്ടാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ പരീക്ഷിക്കുകയാണോ? അതങ്ങനെ പോകും. ആ എത്തിക്കൽ കൊണ്ടൻട്രം ആ ഒരു സ്പൈറലായിട്ട് അങ്ങനെ പോകും. അതാണ് എന്റെ ഒരു മറ്റൊരു പ്രശ്നം തോന്നുന്നു. ഈ മനുഷ്യരുടെ പുറത്ത് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് ഹരിശങ്കർ.
അത് പണ്ട് എഡ്വർഡ് ജെനറിന് മുൻപ് അനാഥ കുട്ടികളിലാണ് മേരി ഐ ഫോർഗോട്ട് ഹർ നെയിം മേരി മോണ്ടിഗ്യൂ അവരുടെ സമയത്ത് ഈ ഇനോക്കുലേഷൻ സ്മോൾ പോക്സിന്റെ ഇനോക്കുലേഷൻ ഇനോക്കുലേഷൻ എന്നാണ് പറഞ്ഞത് വാക്സിനേഷൻ അല്ല വാക്സിൻ അല്ല ഇനോക്കുലേഷനാണ് അതായത് രോഗമുള്ള ശരീരത്തിൽ നിന്നും ഒരു ചെറിയ പഴുപ്പ് കുറച്ച് പഴുപ്പെടുത്ത് രോഗമുള്ള ഒരു വ്യക്തിയിൽ അല്ല രോഗമില്ലാത്ത വ്യക്തിയിൽ ചെറുതായിട്ട് കുത്തിവെക്കുമ്പോഴത്തേക്കും സ്മോൾ പോക്സ് വരുമ്പോൾ ബോഡി വിൽ ബി ട്രെയിൻഡ് ബേസിക്കലി സെയിം ആൻറ്റിബോഡീസിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ വരും എന്നിട്ട് രോഗം വരാതിരിക്കുന്നതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് പണ്ട് ചെയ്തിരുന്നത് 800 പേരിലാണ് അത് ആദ്യം ചെയ്തത് അനാഥ കുട്ടികളിലാണ് ഇന്നതൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഈ അനാഥ കുട്ടികളെ ചെയ്തപ്പോൾ 10-15 പേര് ഇൻഫെക്ഷൻ കൂടിയിട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും കഥകളുണ്ട് പിന്നെ ചൈനയുടെ കാര്യം അറിയാം ചൈനയിലും പണ്ടൊക്കെ ഇതുപോലുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട് അനധികൃതമായിട്ട് റഷ്യയിൽ ചെയ്തിട്ടുണ്ട് ഹിറ്റ്ലറിയൻ ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ചെയ്ത പരീക്ഷണങ്ങളുടെയൊക്കെ ബെനിഫിറ്റുകൾ അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഓൾ ബെനിഫിഷ്യറീസ് ഓഫ് ദോസ് റിസർച്ച് അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ ക്രൂരമാണ് ടെറിബിൾ ആണ് നമുക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട് നമ്മുടെ മനുഷ്യരാശിക്ക് അങ്ങനെ ഒരു വളരെ സഹിക്കാൻ പറ്റാതെയും പറ്റാത്തതുമായ തിരിഞ്ഞു നോക്കിയാൽ പോലും നമ്മൾ കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലുള്ള വളരെ ക്രൂരമായ ഒരു ചരിത്രം നമുക്കുണ്ട് നമ്മുടെ രാശി എന്ന് പറയുന്നത് ഇതിൽ കൂടി കടന്നുപോയതാണ് അത് തിരിച്ചറിയുകയും കൂടി വേണം അത് തിരിച്ചറിഞ്ഞിട്ട് വേണം എന്ന് നമ്മൾ അനിമൽ ടെസ്റ്റിങ് ചെയ്യുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്ന വ്യക്തി വാക്സിനേഷനും ആന്റിബയോട്ടിക്സും സാനിറ്റൈസേഷനും എല്ലാ ആധുനിക സൗകര്യങ്ങൾ തരുന്ന എല്ലാ ബെനിഫിറ്റുകളും ഉപയോഗിച്ചിട്ട് അനിമൽ ടെസ്റ്റിങ് ചെയ്യരുത് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഇതും കൂടി ആലോചിക്കണം എങ്ങനെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വംശവും ഇത്രയും കാലം ജീവിച്ചത് എത്രയും കാലം ഭക്ഷണം കഴിച്ചത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ദാരിദ്ര്യമില്ലാതെ എങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് വ്യക്തമാവും ദാറ്റ് ഇസ് ഇറ്റ് താങ്ക് യു ഐ എം ഡൺ താങ്ക് യു ഹരിശങ്കർ നമുക്ക് അടുത്ത സ്പീക്കറിലോട്ട് പോകും ഹാഷിഖ് താങ്ക് യു സനാതൻ ഓഡിബിൾ ആണല്ലോ അല്ലേ ഒരു സെക്കൻഡ് നേരത്തെ ഹർഷിക് നേരത്തെ പറഞ്ഞത് ഹരിശങ്കർ എനിക്ക് ആദ്യത്തെ ഭാഗത്ത് ഡിസ്കഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു ലൈക് നേരത്തെ ഷിൻസുമോൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ് എന്നുള്ളത് ഓൾറെഡി വ്യക്തമാക്കി മേ ബി ഹരിശങ്കർ ആദ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഹർഷിക് കണ്ടിന്യൂ ചെയ്തോളൂ താങ്ക് യു ഹരിശങ്കർ ഇപ്പൊ ഇതിന് റീപ്ലേസ് ആർ ഓൺ താങ്കൾക്ക് പിന്നീട് ആ ഭാഗങ്ങൾ കേൾക്കാം ഇറ്റ് വാസ് ഓൾറെഡി ഡിസ്കസ്ഡ് കൃഷ്ണപ്രസാദും നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഓർഗനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു എപ്പിഡേം എന്ന് പറഞ്ഞ വേറൊരു ടെക്നോളജി ഉണ്ട് വിച്ച് മിമിക്സ് ദീസ് തിങ്സ് ബട്ട് എന്നിരുന്നാൽ പോലും ഈ ഓൾട്ടർനേറ്റീവ്സും കമ്പ്യൂട്ടർ സിമുലേഷൻസും 3D മോഡലിങ്ങും ഒന്നും തന്നെ അനിമൽ ടെസ്റ്റിങ്ങിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പൊ ഒരു മരുന്നില് മെഡിക്കൽ റിസർച്ചിൽ അനിമൽ ടെസ്റ്റിംഗ് 100% ഒഴിവാക്കാൻ കഴിയില്ല താങ്ക് യു കൈപ്പള്ളി ഹർഷിക് ചോദിച്ചോളൂ താങ്ക് യു സനാതൻ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ടു ഷിൻസുമോൻ പിന്നെ ഒന്ന് ജനറി ക്വസ്റ്റ്യൻ ആണ് സോ ലെറ്റ് മീ ആസ്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഷിൻസുമോൻ ഷിൻസുമോൻ നേരത്തെ ഒരു 3 hours ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഈ റിഡക്ഷൻ ആൻഡ് റിപ്ലേസ്മെന്റ് ആൻഡ് റിഫ്രെയിൻമെന്റ് ഐ തിങ്ക് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് കറക്റ്റ് റീയൂസ് അപ്പൊ ആ ഒരു മെത്തഡോളജി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇഫക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നെ എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി അസസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹു ദേ ആർ ആൻഡ് വാട്ട് ദേ ഡു ഓക്കെ ഇത് അങ്ങനത്തെ എൻഫോഴ്സ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഏജൻസീസും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷനിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ പഠനം നടത്തുകയാണ് അപ്പം എനിക്ക് ഇതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഞാനൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയാണ് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതാണ്
അപ്പം ഞാൻ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യും, ഫണ്ടിങ് ഏജൻസിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫണ്ടിങ് ഏജൻസി ചോദിക്കും നിങ്ങൾക്ക് ഈ പരീക്ഷണം നടത്താൻ എത്ര എലിയെ വേണം. അപ്പം ഞാനൊരു നമ്പർ പറയുമ്പോൾ അവരത് പരിശോധിച്ചിട്ട് പറയും ഇത്രയും, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ആക്ച്വലി എലിയുടെ ആവശ്യം ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇത് ഒരു കൊളോണിക് ഓർഗനോയിഡ്സ് അല്ലെ ഇൻഡസ്ട്രീനിയൽ ഓർഗനോയിഡിൽ ഇതിൻ്റെ കുറച്ച് പ്രാഥമിക പഠനങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ടുപോവുക, ഇത് കൊളോണോയിഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എലിയിൽ പരീക്ഷണം നടത്താനുള്ള ഒരു പെർമിറ്റ് ഞാൻ തരാം എന്ന് ഒരു ഫണ്ടിങ് ഏജൻസി തന്നെ പറയും. ഇനി കൊളോണോയിഡിൽ ഇത് പരിപാടി, നമ്മൾ ഉദ്ദേശിച്ച പരിപാടി നടന്നില്ല, മൃഗങ്ങളിൽ തന്നെ പരീക്ഷിക്കണം എന്നൊരവസ്ഥയിലെത്തി, നമുക്ക് ഫണ്ട് കിട്ടി, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇതിനെ എടുക്കുന്നത് 10 എലിയാണെന്നോ 100 എലിയാണെന്നോ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് ആ എലികളെ കൃത്യമായിട്ടാണോ നമ്മൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അതിൻ്റെ ഫ്രീഡംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞ എണ്ണത്തിൽ നിന്ന് മുകളിൽ പോകാതെ അതിൻ്റെ താഴെ നിർത്താനുള്ള എണ്ണം അതിൽ കുറച്ച് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ കെയർ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പെയിൻ കൃത്യമായി മാനേജ്മെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ കെയർ ആൻഡ് യൂസ് കമ്മിറ്റി, അയാക്കുക്ക് എന്ന് പറയുന്ന ഒരു അബ്രിവിയേറ്റ് ചെയ്യപ്പെടുന്ന കമ്മിറ്റികളുണ്ടാവും. ആ കമ്മിറ്റിക്കകത്ത് മറ്റ് ഗവേഷകരും ഇതേപോലെ ശാസ്ത്ര ഇതിൽ താല്പര്യമുള്ള പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും. അവർ റാൻഡമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വരികയും സർപ്രൈസ് ആയിട്ട് വിസിറ്റിന് വരികയും ഈ മൃഗങ്ങളുടെ പരിശോധിക്കാൻ എത്തുകയും ചെയ്യും. ഇത് ഇവർക്ക് റിപ്പോർട്ട് നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ USനാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിന് കൊടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു US സാധാരണ US നല്ല വേൾഡ് വൈഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ALAC എന്ന് പേരുള്ള ALAC ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ആനിമൽ യൂസിൻ്റെയും അല്ലെ മെയിൻ്റനൻസിൻ്റെയും കാര്യങ്ങൾ അക്രിഡിയേഷൻ നടത്തുന്നത്. ഇത് ഓരോ രാജ്യങ്ങളിലും ഇതേപോലെ സംവിധാനങ്ങളുണ്ട്. കാനഡയ്ക്ക് കാനഡയുടേതായ ആനിമൽ കെയർ ആക്ട് ഉണ്ട്. ഇന്ത്യയ്ക്കാണെങ്കിൽ CPCSEA കമ്മിറ്റി ഫോർ ദ പേർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആനിമൽ ആക്ട് 1960 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ തിങ്ക് 1998 മുതൽ മേനകാ ഗാന്ധിയാണ് അതിൻ്റെ അധ്യക്ഷ എന്ന് വിചാരിക്കുന്നു എൻ്റെ അറിവ്. അപ്പോൾ ഇങ്ങനെ ഇവർ എൻഫോഴ്സ് ചെയ്യാൻ ഏജൻസികളുണ്ട്, അവർക്ക് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററുടെ ലൈസൻസ് റിപ്പീൽ ചെയ്യാനുള്ള അധികാരവും അവർക്കുണ്ട്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു. താങ്ക് യു ഹഷിൻസ്മാൻ. ഞാൻ രണ്ടാമത് ചോദിച്ചോട്ടെ? ഒരു സെക്കൻഡ് ഹർഷിക്, ലൈക് ഷിൻസ്മാൻ പറഞ്ഞ ഈ 3Rsന്റെ മുമ്പ് ഇപ്പൊ പല കൺട്രീസിലും ഒരു ഇ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അതായത് എലിമിനേഷൻ, അത് ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിരുന്നു ഷിൻസ്മാൻ. ലൈക് ഇതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എത്തിക്സ് കമ്മിറ്റി ചോദിക്കും എന്നുള്ളത്. ബട്ട് ലൈക് സം ഓഫ് ദ കൺട്രീസ് ആർ ലൈക് ഫോളോയിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈക് ER³ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. താങ്ക്സ് ഹർഷിക്. സോറി, താങ്ക്സ് ഷിൻസ്മാൻ. Continue with the next question, Harshik. Thank you, Sanathan. And Shinsman, aadhyathe question the answer valare vyakthamayittu lalithamayittu thangal parnjittundayirunnu. So njan ende randamathe question oru generic question aanu. Enikkariyam valare effective aayittulla oru system tools methodologies okke ee trial stage il apply cheyyunnundu researchers ennulla kaaryam enikku vyakthamaanu. അതോടൊപ്പം ചോദിക്കാനുള്ള കാര്യം, ഈ ട്രയൽ സ്റ്റേജിൽ, ഡ്യൂറിംഗ് ദ ട്രയൽ സ്റ്റേജ് ഈ അനിമൽസിലുണ്ടാവുന്ന സ്ട്രെസ് ലെവല്, പെയിൻ ലെവല്, ഇതൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇതിൻ്റെയൊക്കെ ഡേറ്റ ഒരു പബ്ലിക് ഡൊമെയിനിൽ പബ്ലിഷ് ചെയ്യാറുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിക്ക് ഇതിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ ഡേറ്റ. അത് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നതായിട്ട് അറിയത്തില്ല. നമ്മളിത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിക്കും ഈ റെഗുലേറ്ററി ബോഡീസിനും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന എന്തെങ്കിലും അവരുടെ
പാരാമീറ്റേഴ്സിൻ്റെ പുറത്തേക്ക്, അവർ ഡിഫൈൻ ചെയ്തേക്കുന്ന കംഫോർട്ട് എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൻ്റെ പുറത്തേക്ക് പ്രോട്ടോക്കോൾ ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഇപ്പം നമുക്ക് പീറ്റയുടെ ഒക്കെ ഇതിൽ പോയാൽ നമുക്ക് കൃത്യമായി കാണാം, അവർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഡീവിയേഷൻസ് എടുത്തിട്ട് അവർ ഈ ആനിമൽ എക്സ്പെരിമെൻറ്റേഷനെതിരെ അവർ ക്യാമ്പയിനിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. സോ ഇതിനൊരു സിംഗിൾ പ്ലാറ്റ്ഫോം ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, ഇവിടെ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാം. പക്ഷേ ഡീവിയേഷൻസ് വരുന്നത് അതായത് റെഗുലേറ്റർ ബോഡീസിനെ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്. താങ്ക് യു ജെയിംസ്. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ ഡിസ്കഷൻ. Thank you. Sanathan, I think we can slowly conclude. Anupa, would you like to add or conclude? Or? Sure. Can you hear me? Kelkavo? Yeah. Aadime thanne ellavarkkum oru nanni. Ee oru subject nu paranjale enikku thonnu malayalathile innu vare aarum clear aayittu paranjittillatha oru kaaryamaanu. Animal testing and animal research aadhunika vaidyashastrathe etratholam nannayittu സഹായിച്ചു എന്നുള്ള കാര്യം. ഇപ്പോൾ ആദ്യമായിട്ട് നിഷാദാണ് നമുക്ക് പറഞ്ഞത് തന്നത് ആനിമൽസ് യൂസ്ഡ് ഇൻ മെഡിസിനൽ റിസർച്ചിൽ അതിനകത്ത് മേജർ മൈൽ സ്റ്റോൺസും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബിഗ് ലാൻഡിംഗ് മാർക്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഷിൻസ്മാൻ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ഓരോ ആനിമൽസിനെയും അല്ലെങ്കിൽ ഓരോ സ്പീഷീസിലുള്ള ആനിമൽസിനെയും എങ്ങനെയാണ് ലാബ്സിൽ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എത്തിക്സ് റെഗുലേഷൻസ് പോളിസീസ് എല്ലാം അദ്ദേഹം തീർച്ചയായും വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നു. പിന്നെ ഈ ബിഹേവിയറൽ സ്റ്റഡീസിലും അതുപോലെ തന്നെ ഇൻഫെക്ഷണൽ അതുപോലെ ക്യാൻസർ സ്റ്റഡീസ് അങ്ങനെ മൂന്ന് തരത്തിൽ വേർതിരിച്ച് എങ്ങനെയാണ് ആനിമൽസിനെ സ്റ്റഡീസിന് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ സ്റ്റഡീസൊക്കെ വെച്ച് തന്നെയാണ് അദ്ദേഹം അത് മെൻഷൻ ചെയ്തത്. പിന്നെ ഇജാസ് വലിയൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കി തന്നത് ബയോപ്രോസ്തറ്റിക് വാൽവ്, ഇൻസുലിൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്ന ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് പിക്സില് ആനിമൽസിന് വേണ്ടി എങ്ങനെയാണ് അമിനോ ആസിഡ്സ് കറക്റ്റ് ചെയ്ത് ചെയ്യുന്ന എന്നുള്ള കാര്യം വരെ അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നീട് നമ്മൾ പോയത് ഓർഗനോയിഡ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനാണ്. കെ പി ആണ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ പക്ഷെ അതിൻ്റെ ഒരു അവസാനം ഒരു കൺക്ലൂഡഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ആനിമൽസിൽ അല്ലാതെ നമുക്ക് ബിഹേവിയറൽ സ്റ്റഡീസ് അതായത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗനോയിഡ്സിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ്. ഇനിയുള്ള 50 വർഷത്തേക്ക് പോലും നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല നമുക്ക് ഫുള്ളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. പിന്നീട് വളരെയധികം ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ വിമർശനാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയി ആധുനിക വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഏതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ ഉപയോഗിക്കരുത് അവരിൽ അഥവാ മനുഷ്യൻ്റെ രീതിയിലുള്ള രൂപത സാദൃശ്യങ്ങളോ അല്ലെങ്കിൽ ക്രോമസോമൽ കണക്കുകളോ ഇല്ലാത്ത രീതിയിലുള്ള ആനിമൽസിൽ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ച് കൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നീട് വേറൊരു തലത്തിലേക്ക് തന്നെ എത്തി മനുഷ്യന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേറൊരു തരം രീതിയിലുള്ള ഹ്യൂമനിലേക്ക് തന്നെ പോകണോ, ഹ്യൂമനെ അങ്ങനെ നമുക്ക് വിഭജിച്ചെടുക്കാൻ പറ്റുമോ, അപ്പോൾ അത് ആണ് വളരെ അണ്ണത്തിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഈ ഒരു കാര്യം നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് ഇതിന് പുറകിൽ കുറെ വർക്ക് ചെയ്ത ഷിൻസ്മോനും പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഇജാസ്, കെ പി, നിഷാദ്, പിന്നെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത മൊത്തം സയൻസ് ബ്രിഗേഡ് അത്രയും പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.